അള്ളാഹു അവനെ ഈമാനില്ലാതെ കൊന്നുകളയും, ഈമാനില്ലാതെ മരിപ്പിക്കും. ഇതാണ് മുഹാറബത്തിന്റെ മഅന അർത്ഥമെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങളെ പോലുള്ളവർ പറഞ്ഞിട്ടുണ്ട്. ആകെ രണ്ട് തെറ്റാ ദുനിയാവിൽ അള്ളാഹു മുഹാറബത്ത് ചെയ്യുന്നു. മുഹാറബത്ത് തന്നെ ഈമാനില്ലാതെ മരിച്ചു പോകും. ഒന്ന് പലിശ, ഒന്ന് ഔലിയാക്കളെ നിഷേധിക്കല്, ഔലിയാക്കളെ മോശാക്കല്, അവരുടെ ദീനേയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കുമാതെന്നോ വേർ. മഹാനായ ഔസുല്ലാഹുവിനെ പരിഹസിച്ചാൽ, അവരുടെ വാക്കിനെ പൊയ്യാക്കിയാൽ അവരെ ദീനും നഷ്ടപ്പെടും, ഉടനെ തന്നെ കൊല്ലുന്ന നന്ദി ഞാൻ എന്നോ അവർ വിഷമാണത്, ഔലിയാക്കളെ വിഷമാണ്. അവരുടെ ദീനും നഷ്ടപ്പെടും, ഈമാനും നഷ്ടപ്പെടും, ഈമാനില്ലാതെ ചത്തുപോകും. ഒന്ന് ഷിഹാബുദ്ദീൻ ഖല്ലൂബി ബാബുർ റിബയിൽ പറഞ്ഞതായി കാണാം. നമ്മൾ മനസ്സിലാക്കണം, ഇത് ഈ തെറ്റ് നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. കാശില്ല, അപ്പൊ വാങ്ങന്നെ, ഇവര് വന്ന് പൈസ കൊടുക്കുക, പിന്നെ വാങ്ങുമ്പോ 150, 100 rupees വാങ്ങിയിട്ട് അതിന് 101 rupees നിയമം വെച്ച് കൊടുക്കൽ പലിശയാണ് സഹോദരൻ. 101 rupees കൊടുക്കാൻ പാടില്ല. കൊടുക്കാം, നമ്മൾ ഇഷ്ടത്തിന് 101 or 150 ഒക്കെ കൊടുക്ക, പക്ഷെ 101 തരണമെന്ന് നിയമം വെച്ചിട്ട് കൊടുക്കൽ പലിശയാണ്. കുല്ലു ഖർലിൻ ജലബ നഫ്അൻ ഫഹുവ റിബൻ. കുല്ലു ഖർലിൻ, ഏതൊരു കടവും ജലബ നഫ്അൻ, അതൊരു ഉപകാരത്തെ ഉണ്ടാക്കുമെങ്കിൽ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഖാല റസൂലുള്ളാഹി. കൂടുതലൊന്നും ചിന്തിക്കാനില്ല, ഫത്വയൊന്നും ചോദിക്കാനില്ല. ഒരു കടം, ഒരാൾ നമ്മോട് കടം ചോദിക്കാം, നമ്മളയാൾക്ക് കൊടുക്കുക, എന്തിനാ? ഞാൻ എനിക്ക് കടം തരാം, പക്ഷേ എൻ്റെ ആ തേങ്ങ വെക്കുമ്പോൾ എനിക്ക് തരണം. ഞാൻ എനിക്ക് കടം തരാം, പക്ഷേ ജി താനാളു എനിക്കൊരു ചായ വാങ്ങി തരണം. ഞാൻ എനിക്ക് കടം തരാം, പക്ഷേ ജി വരുമ്പോൾ കുറച്ച് മീൻ എനിക്ക് വാങ്ങിയിട്ട് വരണം. ഈ കടങ്ങളൊക്കെ പലിശയാണ് റസൂൽ എന്ന് പറയുകയാണ്. ഉപകാരമുണ്ടാക്കുന്ന നിലക്ക്, കടം കൊടുത്തവന് ഉപകാരമുണ്ടാക്കുന്ന നിലക്കുള്ള ഏതെല്ലാം കടമുണ്ടോ അത് മുഴുവനും പലിശയാണ്. പലിശ അത് സബുഉൽ മൂബിഖാത്ത്, വൻകുറ്റങ്ങളിൽ പെട്ടതാണ് എന്നല്ല ഈമാൻ നഷ്ടപ്പെടുന്ന വിഷയമാണ്. സൂക്ഷിക്കണം സഹോദരന്മാരെ. അതുപോലെ തന്നെ ലഹരി നമ്മുടെ നാട്ടിൽ ആകെ വ്യാപിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കാലം ആഖിറത്തുമ്പോൾ എന്റെ ഉമ്മത്തിൽ ലഹരി വ്യാപിക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ മനുഷ്യർ يسمونها يشربون الخمر ويسمونها بغير اسمائها. ദാമി സഗീർ ഇമാം സിയൂത്തി ദരിക്കുന്ന ഹദീസിൽ കാണാം, അവര് ലഹരി സാധനങ്ങൾ ഉപയോഗിക്കും, പക്ഷേ ലഹരി എന്ന പേര് അവരാണ് മാറ്റും. വേറെ എന്തെങ്കിലും ഒക്കെ കേട്ടാ സന്തോഷം വരുന്ന രൂപത്തിൽ നിങ്ങളൊക്കെ പേരാണ് പറയും. ലഹരിയുടെ പേരാവുകയില്ല, അല്ലാഹു റസൂൽ പറഞ്ഞതാണ്. വലിയ അപകടമാണ് സഹോദരന്മാരെ. മരിക്കുന്ന ടൈമിൽ ഈമാൻ ഊരപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ലഹരി. എത്രയോ അനുഭവങ്ങൾ അയ്മത്ത് എഴുതി വെച്ചിരിക്കുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹുവിന്റെ ശിഷ്യൻ മരിക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുന്നു. ആ കുട്ടി പറയുന്നു, അന ബരീഉ മിൻഹാ, ഞാൻ അതൊരിക്കലും തന്നെ ചൊല്ലുകയില്ല, ഞാൻ അതിനെ തൊട്ട് ഒഴിവാണ്, ഞാൻ അതിന്റെ ആളല്ല ഉസ്താദേ, ചൊല്ലുകയില്ല. ആ കുട്ടി ഷഹാദത്തിന്റെ എതിരായി മരിച്ചുപോയി. നിസ്കരിക്കുന്ന, നോമ്പ് നോക്കുന്ന, നല്ലത് ചെയ്യുന്ന കുട്ടിയാണ്, ചെറുപ്പക്കാരൻ. ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന് പറയുന്ന ഔലിയാക്കളുടെ നേതാവായ റിസാലത്തുൽ ഖുശൈരിയിലൊക്കെ പറഞ്ഞ മഹാൻ, അവര് പറയുന്നു, ഞാൻ രാത്രിയിൽ അങ്ങനെ അള്ളാഹുവിനോട് വിലപിച്ചുകൊണ്ടിരുന്നു, എന്റെ ശിഷ്യന് ഈ അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണമെന്ത്? അല്ലാ, എനിക്ക് അവന്റെ ആഹിറത്തിന്റെ അവസ്ഥയൊന്ന് കാണിച്ചു തരണം. അള്ളാഹു അന്ന് രാത്രിയിൽ ഫുളൈൽ തങ്ങൾക്ക് ആഹിറത്തിന്റെ രംഗം കാണിച്ചു കൊടുക്കുന്നു. എത്രയോ ഔലിയാക്കൾ ഖബറിലെ രംഗം കണ്ടവരും പറഞ്ഞവരുമുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടവരാണ് ഫുളൈൽ തങ്ങൾ. അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു, തന്റെ ശിഷ്യനെ അതാ മലക്കുകൾ അതാ സൃഷ്ടിക്കാൻ കൊണ്ടുപോകുന്നു. തന്നെ കണ്ടപ്പോൾ അവിടെ നിന്നു, എന്താ മോനെ നീ ഇത്രയും മോശത്തിലേക്ക് എത്തിയതിന്റെ ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, ഉസ്താദേ, എനിക്കൊരു രോഗമുണ്ടായിരുന്നു, അതിന് ഞാൻ പല ചികിത്സകളും ചെയ്തു, അതിനൊരു ഭേദവും ഉണ്ടായില്ല. അവസാനം ഞാൻ ഒരു ഡോക്ടറെ സമീപിച്ചു. ആ വൈദ്യരനോട് പറഞ്ഞു, നീ മാസത്തിൽ നീ ഇത്രയും ഇത്ര ലഹരി കഴിക്കണം, ഒരു മാസത്തിൽ ഒരു ദിവസം ഇത്ര ലഹരി കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓരോ മാസത്തിലും ആരാരും അറിയാതെ ഈ ലഹരി കഴിക്കുമായിരുന്നു. തീനത്തുൽ ഖബാൽ, നരകത്തിലെ വ്യഭിചാരികളുടെ ഗുഹ്യത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്നതായ വ്യഭിചരിച്ച ആളുകൾ നരകത്തിൽ കടക്കും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ വ്യഭിചരിച്ച ആളുകൾ നരകത്തിൽ കടക്കുമ്പോൾ തഫജ്ജറ മിൻ ഫർജിൽ ലദീ കാന
യഫ്ജുറു ഫുജൂർ തമാടിത്തരം ചെയ്തിരുന്ന വ്യഭിചാരം ചെയ്തിരുന്ന ഗുഹ്യത്തിൽ നിന്ന് ഒലിച്ചിറങ്ങിയതായ ആ ചീഞ്ചലമുണ്ടല്ലോ അത് കള്ളു കുടിക്കുന്നവരുടെ വായിൽ ഒലിച്ചൊഴിച്ചു കൊടുക്കുന്നതാണ് തീനത്തുൽ ഖബാല് കുടിക്കാതെ അതാ ലഹരി കഴിച്ചവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല തൗബ ചെയ്ത് നന്നായിക്കോ സഹോദരാ ഇന്ന് ചെറുപ്പക്കാരുടെയിൽ മുഴുവനും ലഹരിയാണ് കല്യാണ ദിവസത്തിൽ രാത്രിയിൽ വിളമ്പുന്നത് ലഹരിയാണ് ഇതാ സഹോദരന്മാരെ ഉമ്മമാരെ നിങ്ങളെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അല്ലാഹു നിങ്ങളെ വെറുതെ വിടുകയില്ല മക്കളെ ഇഷ്ടം പോലെ കുത്തഴിഞ്ഞു പോകുന്ന കാലമാണ് ഒരു പള്ളി ദർസ് ഇവിടെയുണ്ട് അതിലേക്ക് അയക്കാൻ ടൈമില്ല SSLC വിവരം അറിയുമ്പോഴേക്കും ദർസ് നിർത്തി SSLC 1.5 കൊല്ലം ശേഷം SSLC വരുന്നാലും ഇന്നലെ മദ്രസ നിർത്തി സുബ്ഹാനല്ലാ ആ മണം കേട്ടാ പിന്നെ പരിപാടിയില്ല എന്നിട്ട് SSLC പഠിക്കണ്ടോ അവും ഇല്ല ദർസും ഇല്ല ഓൻ അങ്ങനെ നടക്കുക SSLC ചോദിച്ചറിഞ്ഞാ SSLC അങ്ങനെ കൊറേ ചെറുപ്പക്കാരുണ്ട് ചിലര് കച്ചവടമൊക്കെ നിർത്തും എന്താ കച്ചവടം ഞാൻ ഗൾഫ് പോവാണ് ഗൾഫ് പോകുമ്പോ വൃത്തിയാ പോരെ എന്നിട്ട് ഗൾഫ് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെത്തിപ്പൊളിച്ച് നടക്കുന്നെ ഇങ്ങനെ കൊറേ കുട്ടികളി അവർക്ക് SSLC ഉണ്ട് ആ എന്നാ പിന്നെ ദർസ് നോയി എന്നിട്ട് SSLC പഠനം ഓൽക്കുണ്ടോ ഒന്നുമില്ല അത് തന്നെയാണ്ട് ആ ബുക്കൊക്കെ ഒന്ന് ആക്കി കണ്ട് മന പറ്റിച്ച് കണ്ടോ അവിടെ അവന്റെ പണിയൊക്കെ സഹോദരന്മാരെ ഈ SSLC തോൽക്കണം എന്നല്ല ഞാൻ പറയുന്നത് അത് നമ്മളെ മക്കളൊക്കെ വിജയിപ്പിക്കട്ടെ അത് വേറെ കാര്യം ഇനി തോറ്റിതൊക്കെ എന്താ സംഭവിക്കാനുള്ളത് എന്താ അവിടെ സംഭവിക്കാനുള്ളത് ആഹിറ നഷ്ടപ്പെടുന്ന പരിപാടിയിലേക്ക് മക്കൾ പോകുന്ന നമ്മൾ ശ്രദ്ധിക്കണം ദർസുമായി ബന്ധപ്പെട്ട് സലാമുസ്താന്റെ അടുത്തേക്ക് വരുമ്പോ കുട്ടികൾക്ക് എത്രയോ കാര്യങ്ങൾ പഠിക്കാൻ കഴിയുന്നുണ്ട് കുട്ടി ഒരു സ്വലാഹുള്ള കുട്ടിയായി തീരുന്നുണ്ട് ഉറപ്പ അതിന് വിടാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ വളരെ ദുഃഖമാണ് ഞാൻ ആ വിഷയത്തിലേക്ക് അടക്കുന്നില്ല പോട്ടെ അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ദീനിന്റെ ചിട്ട അനുസരിച്ച് ദീനിന്റെ ഡ്രസ്സ് നെരിയാണിന്റെ ചോട്ടുക്ക് എത്താത്ത ഒരു പാൻറ് ഇട്ടവർ ഇവിടെ ഈ സാസിൽ ഉണ്ടാവില്ല ഉറപ്പ എല്ലാ SSFഉം എല്ലാ ഇതും അതിന് സമാ SSF ആണ് എന്നോട് കാര്യമില്ല നെരിയാണിന്റെ ചുവട്ടുക്ക് എത്താത്ത ഒരൊറ്റ പാൻറ് ഉണ്ടാവില്ല തിരച്ചിങ്ങനെ വെച്ചിട്ടുണ്ടാവും എന്നാലും പാൻറ് അടിച്ചത് ഇനി എങ്ങനെയാണ് അള്ളാഹു റസൂൽ എതിരില്ലല്ലേ പാൻറ് അടിച്ചിട്ടുള്ളത് ആ പാൻറ് നേരെ ഇങ്ങോട്ട് ഇറക്കിയാൽ നെരിയാണിന്റെ ചോട്ട പിന്നെ നിക്കരിക്കണ നേരത്തോ ഉസ്താനെ കാണുമ്പോഴോ അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ തിരച്ചുകൊണ്ട് കാര്യമുണ്ടോ നെരിയാണിന്റെ ചോട്ടക്കല്ലേ എന്റെ ഡ്രസ് അടിച്ചത് ഇനി അള്ളാഹു റസൂൽ അതിനെ അള്ളാഹു തആല ആഖിറത്തിൽ പോർത്തു തരികയില്ല എന്ന് പറഞ്ഞ ശിക്ഷയാണ് സഹീൽ ബുഖാരിയിലേക്കുള്ള ഹദീസാണ് അള്ളാഹുവരെക്കൊള്ള നോക്കൂല വലാ ഇസക്കിയും അവരിലുള്ള തെറ്റുകൾ മാപ്പ് കൊടുത്ത് പോയിക്കോ സ്വർഗത്തിലേക്കെന്ന് പറയില്ല അവർക്ക് വണ്ണമായ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂലുള്ള 3 കൂട്ടർ എണ്ണി അക്കൂട്ടത്തിൽ ഒന്നാണ് അൽ മുസ്ബിലു ഇസാറഹു തുണിയെടുക്കുമ്പോൾ പാൻറ് എടുക്കുമ്പോൾ ഡ്രസ് ഇടുമ്പോൾ അൽ മുസ്ബിൽ സബീലിലേക്ക് വഴിയിലേക്കാക്കുന്നവൻ അഥവാ നെരിയാണിന്റെ ചോട്ടാകുമ്പോ വഴിയിൽ തട്ടി നെരിയാണിക്ക് താഴെ എടുക്കുന്നവർ ഇത് വലിയ ഗൗരവമല്ലേ സഹോദരന്മാരെ അത് പറയുമ്പോൾ അതൊരു അത് ജനങ്ങളടിയിൽ കഴിയൂല ഈ ഒരു സ്വഭാവം ഒരു ആശിക്കിനുണ്ടാവുകയില്ല ഇതാ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഒരു ഇഷ്കുള്ളവന്റെ അവസ്ഥ എന്താണ് ഇമാം ബൂസീരി പറഞ്ഞു ഇഷ്കുള്ളവന്റെ സ്വഭാവം റസൂലുള്ളാഹിനോട് അനുരാഗമുള്ളവന്റെ സ്വഭാവം ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫി സ്വബമീ ഇന്നൽ മുഹിബ്ബ അള്ളാഹുവിന്റെ റസൂലിനെ പ്രേമിച്ചവൻ അനിലുദ്ദാൽ ആരെന്തു പറഞ്ഞാലും ഫീ സ്വമമീ അവൻ ചെവി കേൾക്കുകയില്ല റസൂലുള്ളാഹിന്റെ സുന്നത്ത് നമ്മൾ ഉദ്ഘാടകന് വരുന്നുണ്ട് എന്താ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യത്തില്ലല്ലോ ഇന്നൽ മുഹിബ്ബ പ്രേമമുള്ളവൻ അനിലുദ്ദാലി ആക്ഷേപകരെ തൊട്ട് ഫീസമം ചെവി കേൾക്കുകയില്ല ഇതൊരു വലിയ ഒരു തത്വമാണ് അപ്പൊ ഒരാൾക്ക് തല മറക്കാതെ നടക്കേണ്ടി എന്തേ ആൾക്കാർ കാണിച്ചിട്ടാണ് സ്നേഹമില്ല സ്നേഹമുള്ളവൻ അവൻ ആക്ഷേപിക്കുന്ന ആൾക്കാർ പറയുന്നുള്ള വേട് എനിക്ക് ഉണ്ടാവില്ല അള്ളാഹു റസൂലിന്റെ സുന്നത്ത് അത് ആരും മുമ്പിലും ഞാൻ കാണിക്കും താടി എന്തേ പഠിക്കണേ അത് കുട്ടികളുടെ ഒരു ബോറാണ് ഓനക്ക് മഹബത്തില്ല റസൂലുള്ളാഹിനോട് ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീസമം സ്നേഹമുള്ളവനാണോ അവന്റെ മനസ്സിൽ ആരെങ്കിലും എന്റെ താടിയെ പറയുമോ മുത്തുനബിക്കോട് സ്നേഹം ഉണ്ടെങ്കിൽ ആ നബി ചെയ്യണേ ചെയ്യാ അത് ആളമ്പിലും ചെയ്യും ആരമ്പിലും ചെയ്യും ചില ആൾക്കാർ പ്രകടനത്തിൽ പങ്കെടുക്കൂല അവരവരുടെ സ്റ്റാറ്റസിനെ എതിരായി അങ്ങാടിയിലൊക്കെ എന്നെ നോക്കിക്കണാണ് ആഹൃത്തിലും അങ്ങനെ ഉണ്ടാകും അങ്ങനത്തെ ഒരു സ്വർഗത്ത് പോകുമ്പോൾ നോക്കിക്കാനൊക്കെ നോക്കിക്കുന്നതിനീ നോക്കിക്കണ കൂലിയായിരിക്കും കിട്ടുക
പങ്കെടുക്കൂല. അങ്ങനെ വലിയ ആളായിട്ട് ഞാൻ ഇപ്പൊ അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ നന്നായിട്ടുണ്ട്, ഞാൻ കുറച്ചൊക്കെ ഇസ്തിരിട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എന്ത് ചിന്തയാണ് ചങ്ങായത്? പങ്ക് അതിൽ ഇറങ്ങ്, ഇറങ്ങിയാലേ ഇനി ഊലിട്ടുള്ളൂ. കണ്ട കൂട്ടത്തിൽ പെടും, ഇറങ്ങിയാലേ ഇറങ്ങിയ കൂട്ടത്തിൽ പെടും. നമ്മൾ മനസ്സിലാക്കണം, എത്ര ആൾക്കാരവിടെ നോക്കിക്കുണ്ട് പ്രകടനം നടക്കുമ്പോ? അമുസ്ലിങ്ങൾ നോക്കിക്കുണ്ട് ആ കൂട്ടത്തിൽ ഓനും. അള്ളാഹു റസൂൽ ഇത് കാണുന്നുണ്ടാവൂലേ? അമുസ്ലിങ്ങളെ കൂട്ടത്തില് റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ചൊല്ലി നടക്കുന്ന ഒരു വിഭാഗം ഇങ്ങനെ പോകുന്നു. അമുസ്ലിങ്ങളെ കൂട്ടത്തിലും വിദേഹത്തുകാരുടെ കൂട്ടത്തിലും വഹാബിന്റെ കൂട്ടത്തിൽ ഇളിച്ചാട്ടിയോണ്ട് ഓനും നിൽക്കണേ. ഇത് അള്ളാഹുന്റെ റസൂൽ മദീനെന്ന് കാണൂലേ? പേടിയുണ്ടോ? ബേജാറുണ്ടോ? ഇഷ്കുണ്ടോ? ഇറങ്ങിയാൽ ഒരു ബോറ്. എങ്ങനെയപ്പോ അത്? ചില ആളുകൾക്ക് അങ്ങനെയാ, ദിക്ര് ചെല്ലുന്ന സാഹസിൽ ഇരിക്കലൊരു ബോറ്. ഉറക്ക റസൂലുള്ളാഹിന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചെല്ലൽ, അങ്ങാടി എന്നൊക്കെ സ്വലാത്ത് ചെല്ലാൽ ഒരു ബോറ്. ഇതൊന്നും റസൂലുള്ളാഹിന്റെ ഇഷ്കിന്റെ കണിക ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ അതാരുടെ മുമ്പിലും സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങൾ ആരുടെ മുമ്പിലും മൗലിദോദാൻ തയ്യാർ. ചില ആൾക്കാർ മൗലിദ് ദാസണെങ്കിൽ അത് ആണ് നോക്കിയാണ്ട് അവരവിടെ വിട്ടവിടെ പോയിരിക്കും. ഒരാ പരിപാടിക്ക് ഉണ്ടാവില്ല. അള്ളാഹു റസൂൽ പറഞ്ഞു, നല്ല വിഷയങ്ങൾ അതിനെ തൊട്ട് നീ പിന്തി പിന്തി അവസാനം നരകത്തിലായിരിക്കുമടാ നീ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. നല്ലതിനൊക്കെ മാറും, ഉണ്ടാവില്ല. ആ അത് മൗലിയമാരെ പരിപാടിയെ മൗലിദ് അല്ല അല്ല. അള്ളാഹു റസൂലിന്റെ മതഹ് മുസ്ലിമിന്റെ പരിപാടി, അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഒഴിവില്ലേ? അള്ളാഹു റസൂൽ എന്നെ കൊള്ള നോക്കൂല. അത് ആരെ മുമ്പിലും മൗലിദ് ഓതാൻ കൂളായിട്ട് വന്നിരിക്കണം. ആരെ മുമ്പൊന്നും മൗലായ ചെല്ലാൻ കൂളായ ഒരു മനസ്സ് വേണം. അവനാണ് സുന്നി, അവനാണ് മുഅ്മിൻ, അവനാണ് മുഹിബ്ബ്. ഇന്നൽ മുഹിബ്ബ അനിൽ ഉദ്ദാലി ഫീ സമമി, ആക്ഷേപിക്കുന്നവരും കുറ്റം പറയുന്നവരും അഭിപ്രായം പറയുന്നവരും എന്നെ പറ്റി എന്തെങ്കിലും പറയുമോ എന്നൊരു ചിന്ത മുഹിബിനുണ്ടാവുകയില്ല. പ്രേമമുള്ളവനുണ്ടാവുകയില്ല. പ്രേമബാജത്തിന്റെ മതുകൾ, പ്രേമബാജത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, റസൂലുള്ളാഹിന്റെ സുന്നത്തായ തലമറക്കല്, റസൂലുള്ളാഹിന്റെ സുന്നത്തും ചെറിയുമായ ശരീരം മറക്കല്, റസൂലുള്ളാഹി തങ്ങൾ സ്ത്രീകൾക്ക് ചെറിയാക്കിയതായ ഒന്നായുള്ള ഡ്രസ്സ് ധരിക്കല്, റസൂലുള്ളാഹി തങ്ങൾ എതിർത്ത ഡ്രസ്സ് ഒഴിവാക്കല്, ഇതൊക്കെ ഒരു മുഹിബായ മനുഷ്യന്റെ സ്വഭാവമാണ്. ആളുകൾ എന്തു പറയും? ആളുകൾ ഈ പർദയിലേക്ക് നോക്കുമോ? ആളുകൾ കയ്യുറയിലേക്ക് നോക്കുമോ? ആളുകൾ മുഖക്കർട്ടനിലേക്ക് നോക്കുമോ? എന്നെ വഷളാക്കുമോ? കല്യാണ സദസ്സിൽ ചെന്നാൽ മുഖക്കർട്ടനിട്ട ഈ പെണ്ണെന്ന് പറഞ്ഞ് ആളുകൾ നോക്കി എന്നെ വഷളാക്കുമോ? ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സമമി, റസൂലുള്ളാഹിനോട് മഹബ്ബത്ത് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ആളുകൾക്ക് വേണ്ടി മുഖക്കർട്ടൻ ഒരു പെണ്ണൊഴിവാക്കുകയില്ല, ആളുകൾക്ക് വേണ്ടി കയ്യുറ ഒരു പെണ്ണൊഴിവാക്കുകയില്ല, ആളുകൾക്ക് വേണ്ടി പൂർണ്ണമായ ഡ്രസ് ഒരു ആൾ ഒഴിവാക്കുകയില്ല, ഒരു പെണ്ണൊഴിവാക്കുകയില്ല, ആളുകൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒരു പാൻറ് ധരിക്കുകയില്ല, ജനങ്ങൾക്ക് വേണ്ടി നെരിയാണിന്റെ താഴേക്കുള്ള ഒരു പാൻറ് അടിച്ചാൽ നെരിയാണിന്റെ മുകളിലേക്കായാൽ ആളുകൾ നോക്കി എന്നെ വഷളാക്കി കളയുമെന്നൊരു സുന്നിയായ ചെറുപ്പക്കാരനെ മനസ്സ് മന്ത്രിക്കുകയില്ല. ഇന്നൽ മുഹിബ്ബാനിൽ ഉദ്ദാലി ഫീ സമമി, സ്നേഹമില്ലാത്തത് കൊണ്ടാണ് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളും സുന്നത്തി ജമാഅത്തിന്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും പരസ്യമായി ചെയ്യുന്നതിൽ മടി വരുന്നത്. അവനിക്ക് സ്നേഹമില്ലാത്തത് കൊണ്ടാണ്. മഹാനായ മുഹമ്മദ് അബൂബക്കർ ബഗ്ദാദി തങ്ങളെ സംബന്ധിച്ച് ആ മദീന ബൗണ്ടറിൽ കാവൽ നിൽക്കുന്നതായ ആളുകൾ, ആ സൂറിൽ നിൽക്കുന്ന ആളുകൾ തീരുമാനിക്കുന്നു, സ്നേഹമുള്ളവനാണോ ഇതിലൂടെ വരുമ്പോൾ ഞങ്ങൾ റസൂലുള്ളാഹിന്റെ പേര് പറഞ്ഞാൽ ഏത് രഹസ്യത്തിലാണെങ്കിലും സ്വലാത്ത് ചൊല്ലുന്നതാണ്, ഇതല്ലാതെ കണ്ടുപിടിക്കാൻ മാർഗമില്ല എന്ന് തീരുമാനിക്കുന്നു. അതാ പലരും വന്നു പോകുന്നു. ഏത് കാഫില വന്നാലും ഏതാളുകൾ വന്നാലും ഈ നിൽക്കുന്ന ആളുകൾ റസൂലുള്ളാഹിന്റെ പേര് പറയും, സ്വലാത്ത് കേൾക്കുന്നില്ല. അങ്ങനെ അവര് പോകും. അവസാനം അതാ ഒരു കാഫില വരുന്നു. ആ വരുന്ന കാഫിലയുടെ കണ്ടപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരതാ ഉച്ചത്തിൽ ആളുകൾ പറയുന്നു. അപ്പോൾ രഹസ്യമായി മദീന ബൗണ്ടറി കടക്കാനായി വന്ന മുഹമ്മദ് തങ്ങൾ അതിന്റെ ഉള്ളിലുണ്ട്, അഥവാ വിറക് കെട്ടി വെച്ചതായ ഒരു ഒട്ടകത്തിന്റെ മുകളിലുള്ള വിറക് കെട്ടിന്റെ ഉള്ളിൽ രഹസ്യമായി കാവക്കാരറിയരുതെന്ന് നിലക്കിരിക്കും.
ഇരിക്കുന്ന ആ മുഹമ്മദ് തങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നും രഹസ്യമായി വെക്കാൻ കഴിയാത്ത മഹബത്ത് റസൂലുള്ളാന്റെ പേര് കേട്ടാൽ സ്വലാത്ത് ചൊല്ലണമെന്നല്ലേ പഠിച്ചത്. ആ മഹബത്ത് അറിയാതെ അങ്ങ് നിർഗളിച്ചു പോയി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അങ്ങ് ഉച്ചത്തിൽ സ്വലാത്ത് ചൊല്ലി. ആ കാഫിലയെ പിടികൂടി മുഹമ്മദ് തങ്ങളെ തിരിച്ചു. മുഹമ്മദ് തങ്ങൾ പറഞ്ഞു കരയുന്നു, ത്വയ്ബയിൽ എത്രയോ ആളുകൾ എത്തിയിട്ടുണ്ട്, ത്വയ്ബ മണ്ണിൽ എത്രയോ ആളുകൾ എത്തിയിട്ടുണ്ട്, ത്വയ്ബ മണ്ണിൽ എത്രയോ ആളുകൾ എത്തിയിട്ടുണ്ട്, അവരൊക്കെ നല്ലവരാണ്. ഞാൻ മോശക്കാരനായതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ എന്നെ അവിടെ കടുപ്പിക്കുന്നില്ല. അങ്ങനെയല്ലേ നല്ലവര് കാണുക? നല്ലവര് കാണല് ഞാൻ എന്റെ മോശം കൊണ്ടാണ് എന്നെ മദീനയിലേക്ക് കടക്കാൻ സമ്മതിക്കാത്തതെന്നാണ്. ബിദംബി വ ഔസാരി ഹുജിബ്തു ബിസല്ലതി, എന്റെ തെറ്റുകളാണ് അതിന് കാരണം, എന്റെ കുറ്റങ്ങളാണ് അതിന് കാരണം. ഈ തെറ്റിന്റെ ബന്ധിതനായ മനുഷ്യന്, ഈ തെറ്റിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മനുഷ്യന് ഈ തെറ്റിന്നൊക്കെ മുക്തനായി എന്നായിരിക്കും മദീനയിൽ ഞാനെത്തുക. ഒരു മുഅ്മിനിന്റെ വിലാപത്തിന് കേപ്പുണ്ടെങ്കിൽ മദീന മാത്രമാണ്. സഹോദരന്മാരെ, മഹാനായ സിബിത് ബിൻ ജൗസി തങ്ങൾ പറയുന്നു, മദീനയിലേക്ക് യാത്ര പോകുന്ന ആളുകൾ യാത്രാ സൗകര്യങ്ങളും യാത്രാ സന്നാഹങ്ങളൊക്കെ പൂർത്തിയാക്കിയപ്പോൾ അവര് മദീനയിലേക്ക് പോകുന്ന ഹാജിമാര് അവര് ഒരുങ്ങി മദീനയിലേക്ക് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി എല്ലാ പോവുകയല്ലേ എന്ന് പറഞ്ഞ് അവരിറങ്ങിയപ്പോൾ മദീനയിലേക്ക് പോകുന്ന യാത്രാ സംഘത്തിന്റെ നേതാവേ ഒന്ന് നിൽക്കുക. എവിടെയൊക്കെ മദീനയിലേക്ക് പോകുന്ന സഹോദരന്മാരുണ്ടോ, എവിടെയൊക്കെ ഹജ്ജിന് പോകുന്ന സ്ത്രീ പുരുഷന്മാരുണ്ടോ, ആ യാത്രയപ്പിന് മുഴുവനും ഞാൻ പോയിരിക്കുന്നു നബിയേ. റസൂലുള്ളാഹിനോട് പറയാം, മദീനയിലേക്ക് പോകുന്ന ആളുകളുടെ എല്ലാ യാത്രയപ്പിനും ഞാൻ പോയിരിക്കുന്നു നബിയേ. എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞത്, എന്റെ ഒരു ലെറ്റർ നിങ്ങൾ മദീനയിലേക്ക് കൊണ്ടുപോകുമോ? അയ്യുഹ ഷൗഖുൽ ജസീൽ, താങ്ങാനാകാത്ത അനുരാഗം എന്റെ മനസ്സിൽ വരുന്നല്ലോ. വീടുകളിലേക്ക് താങ്ങാനാകാത്ത അനുരാഗം എന്റെ മനസ്സിൽ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, എന്നെ എനിക്ക് വേദന വരുന്നു. എന്റെ ജീവിതത്തിലുള്ള ടൈം മുഴുവനും രാത്രിയായാലും പകലായാലും മദീന എന്ന് വരുമ്പോൾ എന്റെ മനസ്സ് വേദനിക്കുന്നു, എനിക്ക് അവിടെ എത്താൻ കഴിയുന്നില്ല. മദീനയിലേക്ക് പോകുന്ന ആളുകൾ അരികിലൊക്കെ ഞാൻ പോകും. ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരന്മാരെ, മദീനയിലേക്ക് ആര് പോകുന്നുണ്ടോ അവിടെ ചെന്ന് റസൂലുള്ളാഹിക്ക് ഒരു സലാം ഏൽപ്പിക്കണം. അവിടെ റസൂലുള്ളാഹിന്റെ അരികിൽ എനിക്ക് ദ്വാരക്കണം എന്ന് പറയണം. എത്ര ഇമാമിങ്ങളാണ് ഈ സംഘടന പറഞ്ഞത്? ഒന്നോ രണ്ടോ പത്തോ നൂറോ ഒന്നോ അല്ല. മദീനയിലേക്ക് പോകുന്ന ആളുകളുടെ കയ്യിൽ ലെറ്റർ എഴുതി കൊടുത്ത എത്ര മഹാന്മാർ! മഹാനായി ഇമാം താജുദ്ദീൻ സുൽക്കി, വലിയ പണ്ഡിതനാണ്, ഒരു നീണ്ട ലെറ്റർ മദീനയിലേക്ക് ആരെ കയ്യിലാ കൊടുത്തയക്കുന്നത്? വഹാബികൾക്ക് ഇതൊന്നും മനസ്സിലാവൂല. നമുക്ക് വഹാബികൾക്ക് പറയാനുള്ളത് ഇമാം ഇബ്നു ഖാസിം അൽ-ലഹ്മി അൽ-ബുഖാരി തങ്ങൾ പറഞ്ഞ വാക്കാണ്. എന്താ?
رضيت به مولا على كل حالتي فقل لي بعيد الدار دعني وإياه എന്റെ റബീഉൽ അവൽ വന്നായപ്പോൾ എന്നല്ല റബീഉൽ അവലിന് മുമ്പ് തന്നെ സഫർ പകുതിയായപ്പോഴേക്ക് നമ്മുടെ ഈ ഭാഗങ്ങളിലെല്ലാം തോരണങ്ങൾ തൂങ്ങി നമ്മുടെ ദർസ് ഭാഗത്ത് നദാ തോരണം തൂങ്ങി തൂങ്ങൽ കഴിഞ്ഞു റസൂലുള്ളാഹിക്ക് മർഹബ പറയുന്ന റബീഉൽ അവലിന് മർഹബ പറയുന്ന ഗേറ്റുകൾ വന്നുപോയി എന്തിനാണ് ഈ ലൈറ്റൊക്കെ പള്ളിമ വെച്ചത് എന്തിനാണ് ഇങ്ങനെ തോരണങ്ങളൊക്കെ തൂക്കിയത് എന്തിനാണ് ഈ ഫ്ലക്സ് ബോർഡുകളൊക്കെ വെച്ചത് എന്തിനാണ് മദീന പച്ചക്കുബ്ബ വെച്ചത് എന്തിനാണ് നിങ്ങൾ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് പറയാനുള്ളത് അതിനൊക്കെ ഇഷ്ടം പോലെ തെളിവുകളുണ്ട് അതല്ല പറയുന്നത് മറിച്ച് മഹാനായ ഇമാം ബുഖാരി ഇമാം അഹമ്മദ് ബിൻ ഖാസിം അൽ ബുഖാരി പറഞ്ഞു ഫഖുല്ലീ ബഈദിദ്ദാരി ദഅനി വഇയാഹു നബിയുമായി ബന്ധമില്ലാത്ത അകന്ന മനസ്സിന്റെ ഉടമകളെ നിങ്ങൾ പോവുക ഞങ്ങൾ ചെയ്യട്ടെ ആ മഹബൂബിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങക്ക് പറയാനുള്ളത് ഇനി നമുക്ക് പറയാം നിങ്ങൾക്ക് ഇത് മനസ്സിലാണില്ലേ നിങ്ങൾ പോയിക്കോളി ഫഖുല്ലീ ബഈദിദ്ദാർ നീ എത്രയോ ദൂരമാണ് നബിയെ തൊട്ട് റസൂലുള്ളാഹിന്റെ അരികിൽ നിന്റെ വീടില്ല നിന്റെ മനസ്സില്ല നീ എവിടെയോ ആണ് ഫഖുല്ലീ ബഈദിദ്ദാരി റളീതു ബിഹി മൗലൻ അലാ കുല്ലി ഹാലത്തി എനിക്കെന്ത് വിഷമം വന്നാലും ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ വരും 4444 സ്വലാത്ത് ചൊല്ലി ഒരു ഫലവും ബാഹ്യത്തിൽ ലഭിച്ചില്ല എന്നതുകൊണ്ട് നാരിയത്ത് സ്വലാത്ത് നിർത്തുമോ ആയിരക്കണക്കിന് സ്വലാത്ത് ചൊല്ലി ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി സ്വലാത്തിന്റെ ഫായ്ദകൾ ഉസ്താദ് വളർന്നു പറഞ്ഞു അതൊക്കെ ചെയ്തു ഒരു ഫലവും കണ്ടില്ല രോഗം ഊർജിച്ചു സ്വലാത്ത് നിർത്തുമോ റസൂലുള്ളാനെ കാണുമെന്ന് പറഞ്ഞു 40 ദിവസം ബുറുദ ആത്മാർത്ഥതയോടുകൂടെ ഒതുവോടുകൂടെ ഖിബലയിലേക്ക് ഇരുന്നു കൊണ്ട് ഓരോ വരിക്കും മൗലായെ ചൊല്ലിക്കൊണ്ട് ബുറുദ ചൊല്ലിയാൽ റസൂലുള്ളാനെ കാണുമെന്ന് ഉസ്താദ് വാളു പറഞ്ഞു ഞാൻ 40 ദിവസം ചൊല്ലി റസൂലുള്ളാനെ കണ്ടില്ല ബുറുദ നിർത്തുമോ റളീതു ബിഹി മൗലൻ അലാ കുല്ലി ഹാലത്തി എന്നോട് ബന്ധം കാണിച്ചാലും എന്നോട് സന്തോഷം കാണിച്ചാലും സ്വപ്നത്തിൽ എന്റെ അരികിൽ വന്നാലും എന്റെ രോഗം മാറ്റിയാലും മാറ്റിയില്ലെങ്കിലും എന്റെ നേതാവ് എന്റെ യജമാനൻ അവിടുത്തെ അടിമയാണ് ഞാൻ റസൂലുള്ളാഹി തങ്ങളാണ് അനഅബ്ദുഹു وعبد عبده وعبد عبد عبده وعبد عبد عبد عبده من غير انتهاء യൂസുഫ് ബുഖാരി തങ്ങൾ പറഞ്ഞു ഞാൻ നബി തങ്ങളുടെ ദാസനാണ് അടിമയാണ് അല്ല അടിമയാകാൻ മാത്രം ഞാനില്ല അടിമയുടെ അടിമയാണ് അതിനു മാത്രവും ഞാനില്ല അടിമയുടെ അടിമയുടെ അടിമയാണ് അതിനും ഞാൻ പോരാ അടിമയുടെ 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 അടിമയാണ് അറ്റമില്ലാത്ത ലാറ്റിലേത് അടിമയാണോ അതാണ് മിൻ ഗൈരി ഇൻതിഹായി മഹാന്മാരുടെ മഹബ്ബത്ത് പ്രകടനമാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം ഹാകിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം കുന്തു അബ്ദഹു വഖാദിമഹു ഞാൻ അവിടുത്തെ കാലിന്റെ സേവകനാണ് ഞാൻ അവിടുത്തെ അടിമയാണ് നമ്മൾ മൗലിദിൽ അബ്ദുകൽ മിസ്കീനു യർജു ഫളിലകൽ ജമ്മൽ ഖഫീർ فيك قد احسنت ظني يا بشير يا نذير എന്തൊരു വാക്കുകളാണ് സൂഫിയാക്കൾ ചൊല്ലിയ വരികളാണ് നമ്മളതൊന്നും ചൊല്ലാൻ അർഹരല്ല എങ്കിലും അവരുടെ ബർക്കത്തിന് നാമം ആ പദമെടുത്തു പറയും നബിയെ അബ്ദുകൽ മിസ്കീൻ കയ്യിലൊന്നുമില്ലാത്ത അവിടുത്തെ അടിമയാണ് ഞാൻ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറയുന്നു അനഅബ്ദുഹു ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയാണ് സൽമാൻ അൽ ഫാരിസി തങ്ങൾ പറയുന്നു അതാ തംബീഹുൽ ഗാഫിലീനിൽ കാണാം കുന്തു അബ്ദുഹു ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയായിരുന്നു സഹാബികളൊക്കെ ഈ ചിന്താഗതിക്കാരാണ് സഹോദരന്മാരെ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്കും ഇറങ്ങിപ്പോയി വഹാബികളുടെ നോട്ടീസ് വഹാബികളുടെ പ്രസിദ്ധീകരണങ്ങള് വഹാബികളുടെ ഉപദേശങ്ങള് എന്താണ് അബ്ദുകൽ മിസ്കീൻ
പാവപ്പെട്ട അടിമായ നബിയോട് സുന്നികൾ പറയുന്നുണ്ട്, അത് പറയൽ ശിർക്കാണ്. ഉമർ ഇബ്നു ഖത്താബ് ചെയ്തു, ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബിദാണെന്ന് പറഞ്ഞു, അത് ശിർക്കാണ്. മഹാനായ സ്വഹാബിയായ സൽമാനു മിന്നി സൽമാനന്റെ കുടുംബത്തിൽപ്പെട്ടവനായി ഞാൻ പരിഗണിക്കുന്നു എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ സൽമാൻ റളിയല്ലാഹുവിന് പറയുന്നു, കുന്തു അബ്ദഹു, ഞാൻ റസൂലുള്ളാഹിന്റെ അടിമയായിരുന്നു. അയ്മത്ത് മുഴുവനും പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ അടിമകളാണ്. അതാ സുന്നികളും അതേറ്റ് പറയുന്നു, അബ്ദുക്കൽ മിസ്കീൻ, നബിയെ കയ്യിലൊന്നുമില്ലാത്ത അടിമയാണ് ഞാൻ നബിയെ. ഇത് പറഞ്ഞാൽ ശിർക്കത്രേ. ഈ ശിർക്ക് കൊണ്ട് നിറക്കപ്പെട്ടതാണ് ഇസ്ലാം ദീൻ. ഇതാണ് ശിർക്കെങ്കിൽ ആ ശിർക്കാണ് മുസ്ലിം ചെയ്യേണ്ടത്. സഹോദരന്മാരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്ത് തൊട്ട് തീണ്ടാത്ത കപടന്മാർ മുസ്ലിം വേഷധാരികളായി നമ്മുടെ നാടുകളിൽ വന്ന് അവർ എഴുതിവിടുന്നതായ എഴുത്തുകളും അവരുടെ പ്രസിദ്ധീകരണങ്ങളും അവരുടെ നോട്ടീസുകളും ഈമാനുള്ളവന്റെ കൈകൊണ്ട് തുടരരുത്. മുഅ്മിനെ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ അടിമകളാണ് നമ്മൾ. മഹാനായ അഹ്മദ് ഇബ്നു ഖാസിം അൽ ബുഖാരി തങ്ങൾ തന്റെ ശറഫല്ലനാം മൗലിദിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ ശൈലിയാണിത്. അബ്ദുക്കൽ മിസ്കീൻ, ഒന്നും കയ്യിലില്ലാത്ത തങ്ങളുടെ അടിമയാണ് നബിയെ ഞാൻ. യർജു, അവന്റെ ആഗ്രഹം, ഈ അടിമയുടെ ആഗ്രഹം. ഫളലകൽ ജമ്മൽ ഖഫീർ, തങ്ങളെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് നബിയെ, എനിക്കത് തരുമെന്ന പ്രതീക്ഷയാണ്. അല്പമെങ്കിലും എനിക്ക് തരണം നബിയെ. എന്റെ കയ്യിൽ ഒരു അമലുമില്ല നബിയെ. ഫീഹിക്കഖദ് അഹ്സൻതു ലന്നീ, ഞാൻ ഇതുവരെ തങ്ങളെ സംബന്ധിച്ച് ഒരു വേണ്ടാത്തത് പറഞ്ഞിട്ടില്ല നബിയെ. തങ്ങളൊരു അത്യുന്നതനാണെന്ന് ഉറപ്പിച്ചവനാണ് ഞാൻ നബിയെ. വേറൊന്നും എന്റെ കയ്യിലില്ല നബിയെ. ഫീഖഖദ് അഹ്സൻതു ലന്നീ, നബിയെ തങ്ങൾ എത്രയോ കൽപ്പനകൾ എന്നോട് നടത്തിയിട്ടുണ്ട്. നബിയെ തങ്ങൾ എത്രയോ വിരോധനകൾ എന്നെ നടത്തിയിട്ടുണ്ട്. അതൊക്കെ വഴിപ്പെടാനും കൽപ്പനകൾ എടുക്കാനും വിരോധങ്ങൾ എടുക്കാനും എനിക്ക് കഴിഞ്ഞിട്ടില്ല. യാ ബഷീർ, യാ നബീർ, എല്ലാ സന്തോഷങ്ങളും അറിയിച്ച നബിയെ, എല്ലാ ശിക്ഷകളും അറിയിച്ച നബിയെ, അതിനൊന്നും ഞാൻ വഴിപ്പെട്ടില്ലെങ്കിലും അതാ ശുദ്ധമായ ഒരു സ്നേഹം, നല്ല തങ്ങളെ സംബന്ധിച്ചുള്ള നല്ലൊരു ചിന്ത എന്റെ മനസ്സകത്തുണ്ട് നബിയെ. ഇത് മാത്രമാണ് എനിക്ക് രക്ഷാകവചമായി ഞാൻ കാണുന്നത്. എനിക്ക് എന്തെങ്കിലും തരണം നബിയെ. ഒന്നും പേടിക്കണ്ട, എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവേലെന്നോവർ. എന്നെ പിടിച്ചാ രക്ഷിക്കുമെന്ന വാക്കിന്റെ ആകത്തുക. എന്നാൽ അബ്ദുൽ ഖാദിർ ജീലാനി രക്ഷയ്ക്ക് ഒരു നിയമം പറഞ്ഞിട്ടുണ്ട്. മുരീദി തമസ്സക് ബീ വകുംബിയ വാസിഖ ലഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി വകുന്യാ മുരീദി ഫിളല്ലി ഉഹൂദിനാ ലഹ്നൂറു ലിൽ മീസാനി വഖ്തൽ വഖീഅത്തി. എന്താണ് അതിന്റെ ആശയം? ഏ മുരീദേ, നിന്നെ ഞാൻ രക്ഷിക്കാം, പക്ഷേ നിന്നോടൊരു കാര്യമുണ്ട്. ഞാൻ നിന്നോട് ചില കരാറുകൾ പറയുന്നുണ്ട്, അതനുസരിച്ച് ജീവിക്കണം. കരാർ അനുസരിച്ച് ജീവിക്കുന്നവരോടാണ് മൂപ്പര് കരാറ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരു കരാറുമില്ലാതെ നിരുപാധികം അവിടുത്തെ ഉമ്മത്തിലൊരു മെമ്പറായ എന്ന നിലക്ക് മാത്രം എല്ലാ മുഅ്മിനെയും അല്ലാഹുവിന്റെ റസൂല് രക്ഷപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഒരു നേതാവ് ലോകത്തുണ്ടോ സഹോദരന്മാരെ? ഇന്ന ശഫാഅത്തി ലി അഹ്ലിൽ കബായിര മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് വൻകുറ്റം ചെയ്തു പോയതായ ആളുകൾ അവർക്ക് ഞാൻ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമെന്ന് ഖാല റസൂലുള്ളാഹി. വൻകുറ്റത്തിന് സർട്ടിഫിക്കറ്റ് തരികയല്ല, മറിച്ച് ചെയ്തു പോയവരോട് പറയുന്നു, നിങ്ങൾ ഖേദിക്കുക, നിങ്ങൾ എന്നെ പിടിക്കുക, ഞാൻ നിങ്ങളെ രക്ഷിക്കുന്നതാണ്. ഇങ്ങനെ നമ്മോട് മനസമാധാനം നൽകിയൊരു നേതാവ് ലോകത്തുണ്ടോ സഹോദരന്മാരെ? ഏത് വലിയും ഏത് ഷെയ്ഖും നമ്മെ പിടിക്കാൻ നമ്മെ രക്ഷിക്കാൻ നിയമങ്ങളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അരുത് അരുത് ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്, തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞ്
തെറ്റുകളിൽ നിന്നൊക്കെ പിന്തിരിപ്പിച്ച് ഉപദേശിച്ച് നമ്മോട് എല്ലാം ചെയ്ത നബി തങ്ങൾ തെറ്റങ്ങ് വന്നുപോയതിനു ശേഷം മോനെ സങ്കടപ്പെടുക, അല്ലാഹുവിനോട് തൗബ ചെയ്യുക, മോനെ സാരല്ല, അല്ലാഹു പൊറുത്തു തരും, ഞാൻ ഷഫാഅത്ത് ചെയ്യും എന്ന് പറഞ്ഞ നേതാവ് ലോകത്തുണ്ടെങ്കിൽ റസൂലുള്ളാഹി തങ്ങളാണ്, നബി തങ്ങൾ മാത്രമാണ്. നമുക്ക് ചിന്തിക്കാനുള്ളത് മുഴുവനും റസൂലുള്ളാഹി തങ്ങളാണ്. അതാണ് ബുസീരി തങ്ങള് ദൂസലമിലുള്ളതായ ആ ദൂസലം അഥവാ മദീന മക്കയുടെ ഇടയിലുള്ള സ്ഥലം. മദീനയിലും മക്കയിലുമുള്ള ആളുകൾ അവരെന്തൊരു ഭാഗ്യവാന്മാർ, ഹജ്ജിന് പോകാൻ കഴിഞ്ഞവരും അവിടെ കൂടാൻ കഴിഞ്ഞവരും എന്ത് ഭാഗ്യവാന്മാർ എന്നോർത്താണോ നീ കരയുന്നത്? ഒരു മനുഷ്യനിക്ക് ഓർത്ത് കരയാൻ പറ്റിയ വേദിയുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂല് മാത്രമാണ്. ഒരാൾക്ക് കണ്ടു കരയാൻ പറ്റിയ സാധനമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂല് മാത്രമാണ്. ഒരാൾക്ക് വാസനിച്ച് കരയാൻ പറ്റിയ സാധനമുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂല് മാത്രമാണ്. കാലിമ എന്ന് പറയുന്ന മദീന അരികിലുള്ള നാട്, ആ കാലിമയിൽ നിന്ന് ആ റസൂലിന്റെ സ്മെല്ല് നീ അടിച്ച് നിനക്ക് കിട്ടിയോ, റസൂലുള്ളാന്റെ സ്മെല്ല് നിന്റെ അരികിലെത്തിയോ, അതാണോ കരയുന്നത്? നല്ലൊരു സ്മെല്ല്, എന്റെ ഉപ്പയുടെ സ്മെല്ലാണ്. മരിച്ചുപോയ ഉപ്പ, മരിച്ചുപോയ ഭർത്താവ്, മരിച്ചുപോയ ഭാര്യ, മരിച്ചുപോയ മകൻ, മരിച്ചുപോയ മകൾ, അവളുടെ സ്മെല്ലാണല്ലോ വരുന്നതെന്ന് ചിന്തിച്ച് കരയുന്ന സഹോദരാ, അവിടെയൊന്നും കരയാനൊരു ചാൻസ് ഇല്ല. ഒരു മുഅ്മിന് അവിടെയൊന്നും കരയാനൊരു ക്യാപ്പില്ല. കരയേണ്ടത് റസൂലുള്ളാഹിനോട് ബന്ധമുള്ള വാസന അറിയുമ്പോൾ, നല്ല സ്മെല്ല് കിട്ടുമ്പോൾ. ആ സ്മെല്ലിന്റെ ഉടമയാണല്ലോ നബി തങ്ങൾ. ഈ സ്മെല്ലിനേക്കാൾ എത്രയോ പതിമടങ്ങുള്ള സ്മെല്ലിന്റെ ഉടമയാണല്ലോ മദീനയിൽ കിടക്കുന്ന നബി തങ്ങൾ എന്നോർത്താണ് ഒരു മുസ്ലിമിന് കരയാൻ ചാൻസ് ഉള്ളൂ. ഇളം എന്ന് പറയുന്ന മദീനയുടെ അരികിലുള്ള ആ നാട്, ആ നാട്ടിൽ നിന്ന് മിന്നറിയുന്നത് കണ്ടാണോ നീ കരയുന്നത്? അഥവാ പ്രകാശം കാണുമ്പോൾ, മിന്ന് പോലുള്ള പ്രകാശങ്ങൾ കാണുമ്പോൾ, പ്രകാശത്തിന്റെ എല്ലാത്തിന്റെയും ഗോപുരമായ അല്ലാഹുവിന്റെ റസൂലിനെയാണ് ഒരു മുഅ്മിനിക്ക് ഓർമ്മ വരേണ്ടത്. ആ നബിയെ ഞാൻ കണ്ടില്ലല്ലോ, കണ്ടവരെ ഞാൻ കണ്ടില്ലല്ലോ, ആ നബിയെ സ്വപ്ന ദർശനം പോലും എനിക്കില്ലല്ലോ, ആ നബി കിടക്കുന്ന നാട്ടിൽ ഞാൻ എത്തിയില്ലല്ലോ, ഞാൻ ഇളമിലെത്തിയില്ലല്ലോ, കാലിമയിലെത്തിയില്ലല്ലോ, ദൂസലമിലെത്തിയില്ലല്ലോ, മദീനയിലെത്തിയില്ലല്ലോ എന്നായിരിക്കും എന്റെ ഈ ആഗ്രഹം ഭൂവണിക എന്ന നിലക്കായിരിക്കണം ഒരു മുഅ്മിനായ മനുഷ്യൻ കരയേണ്ടത്. സഹോദരന്മാരെ, കരയാൻ റസൂലുള്ളാഹി തങ്ങൾ മാത്രം. അല്ലെങ്കിൽ എന്ത് കരച്ചില്? فَلَوْلَاهُ مَا حَنَّ الْهُدَاةُ لِحَاجِزِي وَلَاسْتَعْذَبَ الطَّرْفُ الْمَدَامِعَ لَوْلَاهُ. മറ്റൊരു മഹാൻ പറഞ്ഞു, ആ നബി ഇല്ലെങ്കിൽ നമുക്ക് മക്കയിലേക്ക് ചിന്തിക്കാനുണ്ടോ? ഫലൗലാഹു, ആ നബി തങ്ങളില്ലെങ്കിൽ, വലസ്തഅദബ ത്വർഫുൽ മദാമിയ, കണ്ണുനീരൊരു നല്ലതായി തോന്നുമായിരുന്നില്ല. ലൗലാഹു, നബി തങ്ങളില്ലെങ്കിൽ കരയാനുള്ള ചാൻസ് മുഴുവനും നബി തങ്ങളെ ഓർത്തിട്ടാണ്, മദീന ഓർത്തിട്ടാണ്, മക്ക ഓർത്തിട്ടാണ്, റസൂലുള്ളാഹിനെ ഓർത്തിട്ടാണ്. മാത്രമല്ല, മഹാനായ ഇമാം ബുസീരി തങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു ഭാഗവും കൂടെ ഈ കവിതയിലുണ്ട്. അമിന്ദദക്കുരി ജീറാനിം ബിദീസലമീ, ദൂസലമിനോട് ബന്ധപ്പെടാൻ കഴിയുന്ന ആളുകൾ ഇവിടെയുണ്ട്, റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണുന്ന ആളുകളുണ്ട്. അവിടുത്തെ അയൽവക്കം ബാഹ്യത്തിൽ ഇല്ലെങ്കിലും ആന്തരികമായി അയൽവക്കത്തിൽ ജീവിക്കുന്ന ഉസ്താദുമാരുണ്ട്, തഖ്വയുള്ള മഹാന്മാരുണ്ട്, ഔലിയാക്കളുണ്ട്, അവരൊക്കെ റസൂലുള്ളാഹിന്റെ അയൽവാസികളാണ്. എന്റെ ബന്ധമുള്ള എത്രയോ ആളുകൾ റസൂലുള്ളാഹിന്റെ അയൽവാസികളാണ്. സുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർ, കൽപ്പനയനുസരിച്ച് ജീവിക്കുന്നവർ, വിരോധയെ ത്യജിച്ച് ജീവിക്കുന്നവർ, അവർ റസൂലുള്ളാഹിന്റെ അയൽവാസികളാണ്. റസൂലുള്ളാഹിയുമായി അവർ അടുത്ത സാമീപ്യമുള്ളവരാണ്. ഒരു ഹദീസിൽ കാണാം, മഹാനായ ഇമാം ജസൂലി തന്റെ ദലായിൽ ഉദ്ധരിക്കുന്നു ആ ഹദീസ്.
സൂറുല്ലാനോട് ചോദിച്ചു, നബിയെ തങ്ങളുമേൽ സ്വലാത്ത് ചൊല്ലിയാൽ എങ്ങനെയാണത് തങ്ങളുമായുള്ള ബന്ധം? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, എന്റെ ഒരു മുഹബ്ബ് സ്വലാത്ത് ചൊല്ലിയാൽ ഞാനത് കേൾക്കുന്നതാണ്, എന്റെ മുഹബ്ബല്ലാത്തവൻ സ്വലാത്ത് ചൊല്ലിയാൽ ബുല്ലിഖുത്തു അത് മലക്ക് മുഖേന എന്റെ അരികിലെത്തുന്നതാണ്. ഈ നാടിൽ നിന്ന് പകരയിൽ നിന്ന് സ്വലാത്ത് ചൊല്ലുന്നവർ രണ്ട് വിഭാഗമാണ്. റസൂലുള്ളാഹിന്റെ മുഹബ്ബത്ത് ഹൃദയത്തിൽ രൂഢമൂലമായ ആളുകൾ, അങ്ങനത്തെ ആളുകൾ ചൊല്ലിയാൽ മലക്കുകളില്ലാതെ നേരിട്ട് റസൂലുള്ള കേൾക്കുന്നതാണ്. എന്തുകൊണ്ട്? ഇമാം ശർനൂബി വിശദീകരിക്കുന്നു, നബി തങ്ങളുടെയും അവരുടെ അവരും തമ്മിൽ അടുത്തിരിക്കുന്നു, ആന്തരികമായി അടുത്തിരിക്കുന്നു. അതുകൊണ്ട് എത്ര ദൂരത്തുനിന്ന് സ്വലാത്ത് ചൊല്ലിയാലും മഹബ്ബത്തിന്റെ ഹൃദയത്തിൽ നിർഗളിക്കുന്ന സ്വലാത്താണോ അത് മദീനയിൽ നേരിട്ട് എത്തുന്നതാണ്. എന്നാൽ മഹബ്ബത്ത് കുറഞ്ഞവന്റെ സ്വലാത്ത് അതും ഫൗളാവുകയില്ല, അതതാ മദീനയിലേക്ക് മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്നതാണ്. ഏവർക്കും സന്തോഷിക്കാം, സ്വലാത്ത് ചൊല്ലിയവർക്കും ബുറുദ ചൊല്ലിയവർക്കും മൗലിദ് ചൊല്ലിയവർക്കും മൗലിദാഘോഷം നടത്തിയവർക്കും അതിന് തോരണം തൂക്കിയവർക്കും അതിന് ബോർഡുകൾ വെച്ചവർക്കും അതിന് ഗേറ്റ് വെച്ചവർക്കും അതിനുവേണ്ടി ഉറക്കൊഴിച്ചവർക്കും അതിന് അന്നദാനം നടത്തിയവർക്കും ആത്മാർത്ഥത ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സന്തോഷിക്കാം. നബിതങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്തത്, അത് നബിതങ്ങൾ അറിയാതെ ഇരിക്കുകയില്ല. നബിതങ്ങൾ അറിഞ്ഞാൽ ഒരു മലക്കിനും അത് പരിശോധിക്കാൻ അവകാശമില്ല. ആത്മീയമായി തളർന്നവൻ, അതുപോലെ തന്നെ ലോകമാന്യമുള്ളവൻ, ലോകമാന്യമുള്ളവനാണ് മൗലിദ് നടത്തിയത്, ലോകമാന്യമുള്ളവനാണ് സ്വലാത്ത് ചൊല്ലിയത്, അതൊന്നും തന്നെ പരിശോധിക്കുന്നത് മലക്കുകളാണ്. ലോകമാന്യമുള്ളവന്റെ ലോകമാന്യം കാരണത്താൽ അമലുകൾ വലിച്ചെറിയുന്നതാണ്, അതുപോലെ തന്നെ ഡമ്പുള്ളവന്റെ ഡമ്പ് കാരണത്താൽ അമലുകൾ വലിച്ചെറിയുന്നതാണ്, അതുപോലെ തന്നെ ഉജുബുള്ളവന്റെ ഉജുബ് കാരണത്താൽ അമലുകൾ വലിച്ചെറിയുന്നതാണ്. മഹാനായ അബൂ ഹാമിദ് അൽ-ഗസാലി തങ്ങൾ പറയുന്നു, എല്ലാ തെറ്റിനും മുക്തമായ രൂപത്തിൽ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ ലോകത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സ്വീകരിക്കപ്പെടുന്ന അമലുകൾ കുറവാണ്. എന്നാൽ സ്വലാത്തും നബിയോട് ബന്ധപ്പെട്ട് നടത്തുന്ന കാര്യങ്ങളും അത് മലക്കുകൾക്ക് പരിശോധിക്കാൻ അവകാശമില്ല. മലക്കുകൾ പരിശോധിക്കുമ്പോഴല്ലേ മോശം. നമ്മളെ മോൻ ചെയ്ത ഒരു സാധനം, നമ്മളെ സ്വന്തം മകൻ, ഓന്റെ കയ്യിലൊരു അബദ്ധം വന്നാൽ നാം അത് മൂടി വെക്കില്ലേ സഹോദരന്മാരെ? എന്ന പോലെ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് നമ്മുടെ അമലെത്തിയാൽ സ്വലാത്ത് ആദ്യമായി മലക്കുകളല്ല കൊണ്ടുപോണത്, മലക്കുകൾ പരിശോധിക്കാൻ അവകാശമില്ല, റസൂലുള്ളാഹിന്റെ അരികിലാണ് എത്തുന്നത്. നബി തങ്ങൾ നോക്കിയിട്ട് അവിടുത്തെ ഉമ്മത്തിന്റെ അമൽ തള്ളിക്കളയുകയോ? ഇല്ല, ഇല്ല. റസൂലുള്ളാഹി അവിടുത്തെ ഉമ്മത്തിന്റെ അമൽ മുഴുവനും സ്വീകരിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനോട് ബന്ധപ്പെട്ട് എന്ത് ചെയ്താലും സ്വലാത്താലും എന്തായാലും തള്ളപ്പെടുന്ന പ്രശ്നമില്ല. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബ്ബത്ത് ഏറ്റലാണ് ഇക്കാലത്ത് ഏറ്റവും വലിയ മാർഗം സഹോദരന്മാരെ. ശുബഹത്ത് നിറഞ്ഞ ഭക്ഷണങ്ങൾ മാത്രം, ചുറ്റുപാടുകൾ മുഴുവനും മലിനമായ കാലഘട്ടം, എങ്ങനെ രക്ഷപ്പെടും ഈ ആഖിറ സമാനിൽ? ഏക മറുപടി അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത്. ആ മഹബ്ബത്ത് ഇങ്ങനെ ഉണ്ടാക്കി സ്വലാത്ത് അധികരിപ്പിക്കുക, നല്ല റസൂലുള്ളാഹിനുള്ള ബന്ധ കാര്യങ്ങൾ മാത്രം ചെയ്യുക. എത്ര ആളുകളാണ് റസൂലുള്ളാഹിനെ ഇക്കാലത്ത് കാണുന്നത്? മദീനയിലൊക്കെ പോയിട്ട് ഈ പ്രാവശ്യം തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും റസൂലുള്ളാഹിനെ മദീനയിൽ നിന്ന് കണ്ടു. എത്ര ആളുകൾ! ഞാനൊരാളോട് പറഞ്ഞു, എനിക്ക് റസൂലുള്ളാഹിനെ കാണില്ല, അയാൾ റസൂലുള്ളാഹിനെ കണ്ടു, ഞാൻ കണ്ടില്ല. ഒരു നാടൻ മനുഷ്യനാണ്, എനിക്കൊരു ദുഃഖമില്ല, ദുഃഖമില്ലാർന്നാൽ കാണാൻ സന്തോഷമുണ്ട്. യുവാസീലുനീ തൗറൻ വതൗറൻ യസുദ്ദുരീ വഹാന റാലിംബിൽ ലദീ ഹുവ യഹ്വാഹു. എന്നോട് ബന്ധം കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും എനിക്ക് അവിടത്തോടൊരു വെറുപ്പുമില്ല. അവിടുത്തെ മാദിഹും അവിടുത്തെ സ്വലാത്തിന്റെയും അവിടുത്തെ ബന്ധങ്ങളും പറയലാണ് നമ്മുടെ ജീവിതം സഹോദരന്മാരെ. അവിടുന്ന് ബന്ധം ബാഹ്യത്തിൽ കാണിക്കട്ടെ, കാണിക്കാതിരിക്കട്ടെ, അവിടുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. ആ മഹബ്ബത്ത് നമ്മുടെ മനസ്സിൽ വെക്കണം. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സയ്യിദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾ ഉണ്ടായിരുന്നു സിയാറത്തിൽ. അദ്ദേഹം റൗളയിൽ വന്ന് ബുറുദ ചൊല്ലി ആ മനസ്സൊക്കെ കൂടി ആ കുഴച്ച് റസൂലുള്ളാഹിന്റെ അടുത്ത് കുഴക്കാത്ത മനസ്സുണ്ടാവും. അള്ളാഹു പലപ്പോഴായി നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത സ്ത്രീകളെയും പുരുഷന്മാരെയും മുഴുവനും അള്ളാഹു തആല എന്നെ അടക്കം നമ്മളൊക്കെ
അല്ലാഹു റസൂലിന്റെ അരികിൽ എത്രയോ എത്താൻ അല്ലാഹു വിധി തരുമാറാകട്ടെ. അതിന്റെ മുമ്പ് ആരെയും ഈ സദസ്സിന്റെ ബർക്കത്തുകൊണ്ട് അല്ലാഹു തആല മരിപ്പിക്കാതിരിക്കട്ടെ. അത് ഏറ്റവും വലിയൊരു വിജയമാണ് മദീനയിലെത്തുക എന്നത്. മദീനയിലെത്തുക എന്നുള്ള അതിന്റെ അപ്പുറമുള്ള ഒരു അമലില്ല സഹോദരന്മാരെ. അതാണ് ദ്വാരക്കേണ്ടത്. ഹജ്ജിന് വാജിബാകുമ്പോ പോയാൽ മതി, നിർബന്ധമാകുമ്പോ പോയാൽ മതി. അതല്ല മദീന, അതല്ല വാജിബല്ല, സ്നേഹമാണ്. അതല്ലേ നിങ്ങൾ നോക്കൂ, മക്കയില് 100,000 കൂലിയാണ് ഒരു റക്കാത്തിന്, 100,000 കൂലി. മദീനത്തോ 10,000 കൂലി. ആരെങ്കിലും മക്കത്തുനിന്ന് മദീനത്തിൽ പോവോ? ഇല്ല, പോവില്ല. കൂലിക്ക് വേണ്ടിയാണ് പോണ്ട. കൂലി അവിടെ 10,000 ഉള്ളു. അള്ളാഹു റസൂൽ അവിടെ 10,000 ഉള്ളു ആണ് പോണ്ടെന്നല്ലേ, പോണ്ടാന്നല്ല, അവിടെ 10,000 ഉള്ളു. കൂലിക്ക് വേണ്ടിയാണ് വരണ്ടാന്നർത്ഥം. പിന്നെ അവിടുക്ക് എന്തിനാ വരുന്നത്? മഹബത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടിയേ പോവുള്ളൂ. കൂലിക്ക് വേണ്ടിയാണോ 100,000 മക്കത്ത് കിട്ടുട്ടോ അവിടെ ഒളിയുന്ന? സ്നേഹത്തിനാണോ? മൻസാറ ഖബരി വദബത്തു ലഹു ശഫാഅത്തി, എന്നെ സിയാറത്ത് ചെയ്തോ ഞാൻ അവനക്ക് ശഫാഅത്ത് ചെയ്യും. എന്റെ മഹബത്തിന് വേണ്ടി വേണം വന്നോ? കൂലി ഒന്നുമില്ല, കൂലി ഇവിടെ 10,000 ഉള്ളു. 10,000 ഏതെങ്കിലും ബുദ്ധിയുള്ള 100,000 ഒഴിവാക്കിയിട്ട് പോവാ. വഹാബി പോലും ഇല്ലല്ലോ, പോയാൽ തന്നെ വേണ്ട വരും ചെയ്യും. ആ കുറെ കപ്പൽ പോയായിരുന്നല്ലോ ഇതത്തെ റസൂറുള്ളവർക്ക്. ഓനിഞ്ഞപ്പോ നിക്കേച്ചിട്ട കാര്യം, വഹാബി നിക്കേറിച്ചിട്ട് നോമ്പ്, ഒരു കാര്യമില്ല. കാഫറായ കൽബ് എത്ര സുജൂദ് ചെയ്തിട്ടും കാര്യമില്ല. പച്ചക്കുഫിരിയത്തല്ലേ ഹൃദയത്തിൽ മുഴുവനും ഉള്ളത് സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം ഇത്ര അടിച്ചു താഴ്ത്തിയ വിഭാഗം. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ചു പോയി. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് പ്രബോധനത്തിന് എഴുതിയതല്ല, ഇന്ന് വരെ തിരുത്തിക്കണോ? അത് ഏറ്റുപാടിയവരല്ലേ കൗമു മുഴുവനും, അവരെ മക്കളും അവരെ ആ ജമാഅത്തെ ഇസ്ലാമി മുഴുവൻ അത് അംഗീകരിച്ചു എന്നല്ലേ ആരെങ്കിലും എതിർത്തോ? ഏ പിസ്താദ് എന്ന് പറയട്ടെ, റസൂലുള്ളാഹി തങ്ങളുടെ എതിരിൽ ഏതെങ്കിലും ഒരു നേതാവ് പറയട്ടെ, അവിടുത്തെ അണികൾ സമ്മതിക്കോ? പറയില്ല ഇൻഷാല്ലാ. നേതാക്കന്മാര് പറയുന്ന കേറ്റുപാടല എതിർക്കണ്ടേ? വഖാബി നേതാക്കന്മാർ ഇത് എഴുതി വിട്ടിട്ട് ഇന്ന് അല്ല, ജമാഅത്തുൽ ഇസ്ലാമി എഴുതിയിട്ട് അവരെ വിഭാഗത്തിൽ ആരും അതിനെ എതിർത്തിട്ടില്ല. അപ്പൊ എല്ലാവരും അവിശ്വാസക്കാരാ. റസൂലുള്ളാഹി തങ്ങളുടെ ശരീരം, പുണ്യ ശരീരം ജീർണിച്ച് പൊറുതിമുട്ടും ആളുകൾ വാസനിച്ചിട്ട് അതുകൊണ്ടാണ് മറവ് ചെയ്തത്. അല്ലെങ്കിൽ എന്തിനാ മറവ് ചെയ്തത് ചോദിക്കുക? ഇതൊരു മുസ്ലിമിന്റെ വിശ്വാസമാണോ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ സിയാറത്ത് ചെയ്യുന്ന സ്വഹാബികളും താബിഈകളുമായ പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ട് ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറയുന്നു, ഇമാം മുബറദ് തന്റെ കാമിലിൽ ഉദ്ധരിക്കുന്നു, സുർഖാനി തന്റെ ചരഹുമ വാഹിബിൽ ദമീയിൽ ഉദ്ധരിക്കുന്നു, ഇമാം കമാലുദ്ദീൻ ദമീരി തന്റെ ഹയാത്തുൽ ഹവാൽ ഉദ്ധരിക്കുന്നു. ആ ഖബറി നോക്കിക്കൊണ്ട് അതാ ഹജ്ജാജ് പറയുന്നു, അതതൂഫൂന അഅ്വാദർ റിമ്മ, നുരുമ്പിപ്പോയ ജീർണിച്ചു പോയ നുരുമ്പിപ്പോയ ആളെയാണോ നിങ്ങൾ സിയാറത്ത് ചെയ്യുന്നത്? ഈ ഒരു വാക്കേ ഹജ്ജാജ് പറഞ്ഞിട്ടുള്ളൂ. അയാള് 150 സഹാബികളെ കൊന്നിട്ടുണ്ട്, അയാള് വലിയ തമാടിത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതൊന്നും ചെയ്തിട്ടും അയാള് കാഫറാണെന്ന് ഒരു പണ്ഡിതനും ഒരു സഹാബിയും ഫത്വ കൊടുത്തിട്ടില്ല. 150 സഹാബികളെ നിഷ്ഠൂരമായി കൊന്ന ധിക്കാരിയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ കൊന്നവനാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഇതൊക്കെ ചെയ്തിട്ട്, വലിയ വലിയ കുറ്റങ്ങൾ ചെയ്തിട്ട് ഈ മനുഷ്യൻ കാഫറാണെന്നൊരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം ജീർണിച്ചു പോയി എന്ന് പറഞ്ഞതായ ആ ഹജ്ജാജിന്റെ ആ വാക്ക് കാരണത്താൽ കഫറഹുൽ ഉലമാ, അന്നുള്ള അറിവുള്ളവർ മുഴുവനും അയാൾ കാഫറായിരിക്കുന്നു എന്ന് ഫത്വ കൊടുത്തു. സ്വഹാബികളെ കൊന്നിട്ട് കാഫറായി എന്ന് പറഞ്ഞില്ല, പണ്ഡിതന്മാരെ കൊന്നിട്ട് കാഫറായി എന്ന് പറഞ്ഞില്ല, തമാടിത്തരങ്ങൾ ചെയ്തിട്ട് കാഫറായി എന്ന് പറഞ്ഞില്ല. എന്തെല്ലാം ധിക്കാരങ്ങളാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ്, അതുകൊണ്ടൊന്നും കാഫറായി എന്ന് പറഞ്ഞില്ല. നബി ജീർണിക്കൂ എന്ന് പറഞ്ഞു. കഫറഹുൽ ഉലമാ ഈ പറഞ്ഞ ഈ മൂന്ന് കിതാബിലും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കഫറഹുൽ ഉലമാ, ഉലമാക്കുമാരയാളെ കാഫറാണെന്ന് പറഞ്ഞു. അപ്പൊ ജമാഅത്തു ഇസ്ലാമി ഇവിടെ എത്തും. അല്ലാഹു റസൂലിന്റെ ശരീരം നശിക്കുന്നു, ധിക്കാരത്തെ ഉണ്ടായാൽ മതിയോ? ഈ നല്ല പെരുമാറ്റം എന്താ അവര്? ശാസ്ത്രീയം പച്ച കുഫിരിയത്തിന്റെ ഉള്ള കൽബ് കൊണ്ട് മുസ്ലിം വേഷധാരികളായി നടന്നതുകൊണ്ട് എന്ത് കാര്യമുണ്ട് സഹോദരന്മാരെ? അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അത് വില പോകില്ല. സൂറുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചക പ്രഭുവായ മുഹമ്മദ് നബി വരെ അള്ളാഹുവിന് വഴിപ്പെടുന്ന വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. സൽസബീൽ എന്ന പത്രത്തിൽ ഉമർ മൗലവി എഴുതിയതാ. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്രയും ചീത്ത പറയുന്ന വാക്ക്, റസൂലുള്ളാഹിനെ ചീത്ത പറയുന്നവന്റെ വിധി എന്താണ്? ഇവിടെ ഇസ്ലാം രാഷ്ട്രമല്ലാത്തത് കൊണ്ട് ആ വിധി നടപ്പിലാകുന്നില്ല എന്ന് മാത്രം. അവനെ ഖത്ല് ചെയ്യേണ്ടതാണെന്നാണ് മഹാനായ ഖാലിയാദ് റളിയല്ലാഹു അയ്മത്തിനെ തൊട്ട് തന്റെ ശിഫയിൽ ഉദ്ധരിച്ചത്. ചീത്ത പറയാന്ന് പറഞ്ഞാല് അവിടുത്തെ മഹത്വം എടിച്ചു താഴ്ത്തി എന്തെങ്കിലും ഒരു വാക്ക് പറയാം. ഇമാം മാലിക് തങ്ങളരികിൽ വന്നിട്ട് ചോദിക്കുന്നു, മാലിക് തങ്ങളെ
മദീന മണ്ണിനെ സംബന്ധിച്ച് അർദ ഉത്തുറാബ് താഴ്ന്ന മണ്ണാണെന്ന് ഒരു പണ്ഡിതൻ പറഞ്ഞു. താഴ്ന്ന മണ്ണാണ് മദീന മണ്ണെന്ന് റസൂലുള്ളയല്ല, റസൂലുള്ളാന്റെ മുടിയല്ല, റസൂലുള്ളാന്റെ ഡ്രസ്സല്ല, റസൂലുള്ളാനോട് ബന്ധമുള്ള സഹാബികളെയല്ല, അവിടുത്തെ ആ ഭൂമി അർദൌ തുറാബ് താഴ്ന്ന മണ്ണാണെന്നൊരു പണ്ഡിതൻ പറഞ്ഞിരിക്കുന്നു. അഷിഫാ ഫി മദ്ഹിൽ മുസ്തഫ എന്ന ഗ്രന്ഥം എടുത്തു നോക്ക്. ഇമാം മാലിക് പറയുന്നു, മാ അഹഖ അൻ യുഖ്തൽ, അവനെ കൊല്ലാൻ എത്ര അർഹനായ മനുഷ്യൻ, അവനെ കൊല്ലപ്പെടേണ്ടതാണ്. തൽക്കാലം അന്യനായതുകൊണ്ട് കൊന്നില്ല. 40 അടി അടിക്കാൻ വേണ്ടി ഇമാം മാലിക് കൽപ്പിച്ചു. എന്താ സഹോദരന്മാരെ, മദീന മണ്ണിനെ പറ്റി പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുടി, മൻ ഹഖറ ശഅറത്തൻ മിൻ ശഅറാതിഹി ഫഖദ് കഫറ, അവിടുത്തെ മുടിയെ താഴ്ത്തിയാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ കബീറിൽ എഴുതി വെക്കുന്നു. സഹോദരന്മാരെ, റസൂലുള്ളാന്റെ ആധാറുകളെ ആദരിക്കണം. റസൂലുള്ളാന്റെ പച്ചക്കുപ്പയുടെ ചിത്രം നിങ്ങൾ മുമ്പിലൊക്കെ കാണും. ഇവിടെ ബുറുദ ചൊല്ലുമ്പോൾ, തങ്ങൾ ദുആ ചെയ്യുമ്പോൾ, യാ നബി പറയുമ്പോൾ നമ്മുടെ കണ്ണുകൾ ആ പച്ചക്കുപ്പയിലേക്ക് നോക്കി വിലപിക്കണം. നമ്മുടെ മുമ്പിൽ ആ ചിത്രം കാണുമ്പോൾ നമ്മൾ മദീന കാണണം, റസൂലുള്ളാനെക്കൊള്ള നമ്മുടെ മനസ്സ് പോകണം. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പച്ചക്കുപ്പയിലേക്ക് കൈ കാണിച്ച് ചൊല്ലിയ കവിതകൾ പ്രസിദ്ധമാണ്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഒരാൾ മദീന പള്ളിയുടെ ഉള്ളിലാണെങ്കിൽ അവൻ അവന്റെ മുമ്പോട്ട് നോക്കിയിരിക്കണമെന്നല്ല പണ്ഡിതന്മാര് പറഞ്ഞത്. നിസ്കാരത്തിന്റെ ടൈമല്ലാത്ത ടൈമിൽ എപ്പോഴാണോ മദീന വിശാലമായ പള്ളി, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരേ ജമാഅത്തിൽ പങ്കെടുക്കാൻ സൗകര്യമുള്ള മദീന പള്ളി, ആ മദീന പള്ളിയിൽ ഇരിക്കുന്ന മൂമിൻ എന്ത് ചെയ്യണം? നിസ്കരിക്കുമ്പോൾ മുമ്പിലേക്ക് നോക്കണം. നിസ്കാരം കഴിഞ്ഞാൽ എല്ലാവരുടെയും കണ്ണ് ആ ചെറിയതായി കാണുന്ന ഹുജറത്തു ഷരീഫയുടെ ഭാഗത്തേക്ക് കൊടുക്കണം. അത് സുന്നത്താണ്, അത് കൂലിയുള്ള വലിയ അമലാണെന്ന് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ ഹാഷിയത്തുൽ ഇലാഹിൽ പറയുന്നു. മദീന പള്ളിയുടെ ഒരു മൂലയിലിരിക്കുന്ന ആളുടെ കണ്ണ് കബറു ഭാഗത്തേക്ക്, യന്ദുറു ഇലൽ ഹുജ്റത്തി ശരീഫ, ആ ഭാഗത്തേക്ക് നോക്കിയിരിക്കുക. ആയിഷ ബിവി റളിയല്ലാഹു അൻഹ പറയുന്നു, കബറുൽ അഹ്ബാർ തങ്ങൾ പറഞ്ഞതായി കാണാം, അല്ലാഹുവിന്റെ റസൂലിന്റെ കബറിൽ 10,000 മലക്കുകൾ ജരകെട്ടടിച്ച് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നതിനും പ്രതി വൈകുന്നേരമാകുമ്പോൾ ആ മലക്കുകൾ കയറിപ്പോകുന്നു, പിന്നെയും 10,000 ഇറങ്ങി വരുന്നു, ജരകെട്ടടിച്ച് കരഞ്ഞ് സ്വലാത്ത് ചൊല്ലുന്നു. ഇത് ഒരു ദിനമല്ല, എല്ലാ ദിനവും ഖിയാമത്ത് നാൾ വരെ നടക്കുന്ന വിഷയമാണ്. മനസ്സിലാക്കണം സഹോദരന്മാരെ, മദീന പള്ളിയുടെ പുറത്തു പോയാലോ പച്ചക്കുബയിലേക്ക് നോക്കിയിരിക്കണം. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, സന്നു, അത് സുന്നത്തായ കർമ്മമാണ്. സഹോദരന്മാരെ, ആ പച്ചക്കുബ അടിച്ചു തകർക്കുമെന്ന് പറയുന്നവന് ഈമാനുണ്ടോ? അവന് മദീനയുണ്ടോ? അവന് റസൂലുള്ളയുണ്ടോ? അവൻ മുസ്ലിമാണോ? നമ്മൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. ഇമാമിങ്ങൾ പറയുന്നതാണിത്. ഉസ്താദിന്റെ വരികളാണ്, എന്തൊരു വാക്കാ. വാഹല്യ കുബ്ബത്തിൽ ഖദറായി, ഈ പച്ച കുബ്ബക്ക് എന്തൊരു സന്തോഷമാണ്, റസൂലുള്ളാന്റെ കുബ്ബക്ക് എന്തൊരു സന്തോഷമാണ്. മനസ്സിന് കുളിർക്കുന്ന മുഅ്മിനീങ്ങളുടെ നേതാവിന്റെ കുബ്ബക്കെന്തൊരു സന്തോഷമാണ്. റസൂലുള്ളാഹിന്റെ മദ്ഹാണ് ഇതിനുശേഷം മഹാനവള് പറയുന്നത്, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് എന്ന എന്തൊരു ബഹുമാനമാണ് കൊണ്ടൂർ ഉസ്താദ്. ഒരു ദിനം മദീന പള്ളിയുടെ മുറ്റത്ത്, റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബയുടെ നേരെയുള്ള പള്ളിയുടെ മുറ്റത്ത് കൊണ്ടൂർ ഉസ്താദും, നമ്മൾ അയാളുടെ പേരെ മറന്നു, രണ്ടാളും കൂടി പോകുന്നു. അപ്പൊ ഞാൻ കണ്ടപ്പോ കുണ്ടൂർസാന്റെ തീർന്നിട്ട് അസ്സലാമായിരിക്കുന്നു കൈ പിടിച്ച് മുത്തി ദ്വാരക്കണമെന്ന് പറഞ്ഞു. മുഖമാണ് മാറി പച്ചക്കുബയിലേക്ക് എന്നെ ഒറ്റ ചൂണ്ടൽ, എന്താ പറയുന്നത്, ഒന്നും മിണ്ടിയില്ലാത്തുള്ളൂ ഇങ്ങനെ. അഥവാ ആരംഭിക്കുന്ന എന്നോട് ദ്വാരക്കാൻ പറയുന്നതെന്നാ പറയുന്നത്. റസൂറുള്ള അവിടെ കിടക്കുമ്പോ എന്നോട് ദ്വാരക്കാൻ പറയും, ഇങ്ങനെ ആക്കി. അതാണ് അവിടുത്തെ ബഹുമാനം. ഞാൻ ഒരു ദിവസം ചോദിച്ചു എ പി ഉസ്താദിന്റെ അരികിലേക്ക്, ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദിനെ
അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിരുത്തി എന്ന് ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എ പി ഉസ്താദിന്റെ അടുത്തേക്ക് വിളിച്ചിട്ട് റസൂലുള്ള ഇരുത്തി കുണ്ടൂർ ഉസ്താദിനെ എന്ന് പല ആളുകളും പറയുന്നുണ്ട്. ചിലവർ കൊള്ളു പറഞ്ഞുവിടായില്ലല്ലോ, എ പി ഉസ്താദിനുള്ള സ്നേഹത്തിൽ ഏർപ്പാട് പറഞ്ഞുവിടായി ഒന്നുമില്ല, ചിലവർ അങ്ങനെ പറയും. അപ്പൊ എനിക്കത് വിശ്വാസമില്ല എന്നില്ല, എന്നാലും അത് അനുഭവിച്ച കുണ്ടൂരിസ്ഥായി ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഞാൻ പരപ്പനങ്ങാടിയിൽ നിന്ന് ഒരു ദർസുദ്ഘാടനം കഴിഞ്ഞ് ഭക്ഷണത്തിന് പോയപ്പോ ബഹുമാനപ്പെട്ട കുണ്ടൂരിസ്ഥാണ് ഉദ്ഘാടനം ചെയ്തത്. അവിടുന്ന് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു, ഉസ്താദെ ഇങ്ങനൊരു അനുഭവം ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പൊ ഉസ്താദ് അറബിയിൽ അങ്ങ് സംസാരിക്കാൻ തുടങ്ങി, എന്നോട് പറഞ്ഞു, ഞാൻ ഈ പ്രാവശ്യം ആ പ്രാവശ്യം അല്ലെങ്കിൽ മുമ്പത്തെ കൊല്ലം ഓർമ്മയില്ല, ഹജ്ജിന് പോയപ്പോ മദീനയിൽ ചെന്നപ്പോ റൗമയിൽ ഭയങ്കര തിരക്കാണ്. റസൂലുള്ളാഹിന്റെ തലക്കുംഭാഗത്ത് നിന്നാണ് ഈ തിരക്കുണ്ടാകുന്നത്. ഞാൻ നബിയോട് പറയും, നബി ഇവിടൊക്കെ ഭയങ്കര തിരക്കാണ്, അതുകൊണ്ട് എനിക്ക് പേടിയാണ്, ഞാൻ ഇങ്ങോട്ട് വരൂലട്ടോ, ഞാൻ പുറത്ത് കിട്ടോ, അങ്ങനെയൊക്കെ കുണ്ടൂർ സാഹ പറയലേ, ഞാൻ ഒന്നും പറയില്ലട്ടോ, ഞാൻ പുറത്ത് കിട്ടോ. കുണ്ടൂർ സാഹ അങ്ങനെ ഉസ്താദ് ഒരീസ ഒരു ബെയ്ത്ത് എലിയാണ് എടുക്കുക. അപ്പൊ ഒരു വഹാബി മുത്തവന്തത്താ കാട്ടുകൊയ്ക്കുന്നത് ജങ്കിരാന്തി അവിടെ ഉള്ള മീവ് അങ്ങനെ തന്നെ അത് അത് ആ ബെയ്ത്തിലാണ് ബുക്കും വലിച്ചുകാണ്ട് പോയി എടുത്തുകൊണ്ടുണ്ട്. ആ നോക്കി അങ്ങോട്ട് തന്നാളെ, ഞാൻ നബിനോട് പറഞ്ഞു കൊടുക്കും മലയാളത്തിൽ പറയാം. അപ്പൊ ഓനെന്ത് പിന്നെ ഓക്കെ അതങ്ങോട്ട് തന്നാൽ ഞാൻ നബിനോട് പറഞ്ഞു കൊടുക്കും. മാതേജ് പോയി മൂന്നാലട്ടം പറഞ്ഞു അപ്പം നടന്നാണ്. അതങ്ങനെ ഒരു മനസ്സാണ്, ഒരു നിഷ്കളങ്കമായ ഒരു ആഷിഖിന്റെ ഒരു എന്താ പറയാ ഉസ്താദിനെ സംബന്ധിച്ച് കൊണ്ടൊരു സ്ഥാനം. അപ്പോ ഞാൻ അത് ചോദിച്ചപ്പോ ഉസ്താദ് പറഞ്ഞു, എ പി ഉസ്താദിന്റെ അടുത്തേക്ക് വിളിച്ചിരുത്താൻ മാത്രം, എ പി ഉസ്താദ് വലിയ മഹാനാണെന്ന് എനിക്കറിയാം ഉറപ്പാ, പക്ഷെ എന്നാലും റസൂലിനെ വിളിച്ചിരുന്ന് കേൾക്കുമ്പോ ആ മനുഷ്യനെ എത്ര വലുതായിരിക്കും. നമ്മളൊരു എ പി കാരനാണല്ലോ, അപ്പൊ ആ സന്തോഷത്തിന് നമുക്ക് നമ്മളൊരു പെട്ട നാഞ്ഞൂല് പറഞ്ഞ മാതിരി മുമ്പ് പാമ്പ് കടിച്ചിട്ട് ഒരാൾ മരിച്ചിട്ട് അയാളെ മയ്യത്തുണ്ടോ ഞാഞ്ഞൽ പറഞ്ഞാലോ, ഞങ്ങളെ ഈ ഭാഗത്തേറ്റ് കളിച്ചാൽ ഇങ്ങനെ ഉണ്ടാവും. പാമ്പ് നാഞ്ഞലിന് കടിച്ചൽ പോയിട്ടൊന്ന് കടിച്ചാൽ നീയത്തെ കാനൂടി വയ്ക്കൂല. എന്നാലും പറഞ്ഞല്ലോ ഞങ്ങളെ ഈ ഭാഗം പാമ്പിനെത്തിൽപ്പെട്ടതാണ് നാഞ്ഞൂൽ. നാഞ്ഞൂലിന്റെ പേരനെന്താ? ഭൂനാഗം എന്നാണ്. ഭൂമിയിലെ നാഗം, നാഗം എന്ന് പറഞ്ഞാൽ പാമ്പ്, നാഗവജ്രം എന്ന് കേട്ടില്ലേ, പാമ്പിന്റെ ഊട്ടിയ വജ്രത്തിന് നാഗം, ഭൂനാഗം. അപ്പൊ പാമ്പിനെത്തിൽപ്പെട്ടതാണ് നീർക്കോലിയും അതുപോലെ തന്നെ നമ്മളെ ഞാഞ്ഞൂലൊക്കെ. ആ ഞാഞ്ഞു എന്ന് പറഞ്ഞമാതിരി നമ്മൾ എ പി ഉസ്താദിന്റെ കോടിയിലൊന്നും നമ്മളില്ലെങ്കിലും നമ്മൾ ആ ഗ്രൂപ്പാണല്ലോ. അപ്പൊ നമ്മക്ക് ആ ഗ്രൂപ്പ് ആയതുകൊണ്ട് ആ റസൂലുള്ളാഹി തങ്ങൾ എ പി ഉസ്താദിന്റെ അടുത്തേക്ക് ഇരുത്തി, നമ്മൾ എ പി ഉസ്താദിന്റെ അടുത്ത് ഇരുന്ന് അപ്പൊ ശക്ക് ലെവലിൽ നിന്ന് എത്തിയിട്ട് വരും അറിയും മൂലയന്മാർ. അപ്പൊ നമ്മൾ നബിന്റെ അടുത്ത് ഇരുന്ന് ഇങ്ങനെ വരും, നമുക്ക് ആഗ്രഹമാണ് പറയാണ്. അതിനു വേണ്ടി ഞാൻ ചോദിച്ചു ഉസ്താദിനോട്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, സഹോദരന്മാരെ സാന്ദർഭമായി പറയട്ടെ, നമ്മൾ ഇങ്ങനെ നടന്നാ പോരാ, നമുക്ക് ആഹ്റത്ത് രക്ഷപ്പെടണം. ഇവിടെ അവനും ഉപനും അവനെ ബഹുമാനിച്ചിട്ടും ഇവനെ ബഹുമാനിച്ചിട്ടും ഹോ ഹോ എന്ന് പറഞ്ഞിട്ട് വലിയ രാട്ടി ഉണ്ടാക്കി നടക്കരുത്, നമുക്ക് ആഹ്റത്ത് രക്ഷപ്പെടണം. അതിന് പറ്റിയ ആളുകളാരോ അവരൊപ്പം കൂടുക എന്തായാലും വേണ്ടിയില്ല. അത് നമ്മൾ മനസ്സിലാക്കിയേക്കണം നല്ലതാ. വെറുതെ ഇവിടുത്തെ അദ്ദുന്യാ നെല്ലും കുത്തും ആഹ്റത്ത് തല്ലും കുത്തും എന്ന് അറിയുമ്പോൾ മുസ്താമാര് വളർന്നറിയുമ്പോൾ ഇവിടെയും നെല്ലും കുത്തും ദുന്യാവ് ഉണ്ടാക്കി നടന്ന് റസൂലൊന്നും ഇല്ല, അതും ഇല്ല, എ പി ഉസ്താദും ഇല്ല, മറ്റോ ഇല്ല, ഷീഖ് ഉസ്താദും ഇല്ല, മറ്റോ ഇല്ല, ആരും ഇല്ല. നമ്മളിങ്ങനെ ഇഷ്ടത്തിന് നടക്കുക, എ പി അതാണ്, കൂപ്പി ഇതാണ്, നമുക്കൊന്നും അറിയില്ല. ആ മനുഷ്യന്മാരൊന്നും ചെയ്യുന്ന കോടിയിലൊന്നും ഒരു ആയുസ് മുഴുവനും കൂടി നമ്മൾ ചെയ്താലും എ പി ഉസ്താദൊക്കെ ഒരു ദിവസം ചെയ്യുന്നതിന്റെ ആയിരത്തിലൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. നന്മകൾ അത്രയും വലിയ മനുഷ്യന്മാരാണ്. ആ ചരിത്രം ആ വിഷയം ഞാൻ ഇവിടെ പറയുന്നില്ല, എ പി ഉസ്താദിനെ പറ്റി തന്നെ പറയാൻ കിട്ടും. ഞാൻ ഉസ്താദിനായിട്ട് ഒരു ബന്ധമില്ല, ചെറിയൊരു ബന്ധമുള്ളു. അതിന്ന് മനസ്സിലാക്കിയ എന്താ അവിടുത്തെ കാറ് കയറിയാൽ ആൾക്കാർ പറയും ഉസ്താദിന്റെ കാറ് ഓ ഹീ ഹാ എന്ന് പറയും. അങ്ങനെ ഒരു ആത്തിബല്ലാനൊന്നും ഇല്ലത്, അതിൻ്റെ ഉള്ളിൽ കയറി വെക്കണ്ടേ സഹോദരന്മാരെ. ഞാൻ ഉസ്താദിന്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, അതിനങ്ങോട്ട് ഇതിൽ കൂടെ കയറിയാൽ സുബ്ഹാനല്ലാഹ് ഇപ്പുറത്ത് രണ്ട് മൂന്ന് അറകളുണ്ട്, ഒന്നിൽ ദലായിൽ ഖൈറാത്ത്, ഒന്നിൽ മറ്റേ സ്വലാത്ത്, ഒന്നിൽ മറ്റേ ദിക്ർ. അതുകൊണ്ട് ഇരുന്നേക്കന്നെ എടുക്കുകയാണ് ചെല്ലി. ഒരു ദിവസം ഷർനൂബിയുടെ ദലായിൽ ഖൈറാത്തിന്റെ വിശദീകരണം ഞാൻ ഉസ്താദ് എടുത്തുകൊണ്ട് ചെല്ലി. അപ്പോൾ ഉസ്താദ് ഞാൻ ഉണ്ടായതുകൊണ്ട് ഉസ്താദ് അപ്പുറത്താണ് ഇരുന്നത്, ഉസ്താദ് ഇരിക്കേണ്ട സ്റ്റേജ് മാറി. അപ്പൊ ദലായിൽ ഖൈറാത്ത് നേരെ മുമ്പിൽ കൂടുന്ന വെച്ചിക്കാണ് ശിഷ്യന്മാർ. ഉസ്താദിന് ചെല്ലാനുള്ളതാണ്, എന്തേ പരിഹസിച്ച് നടക്കുന്നവർ മനസ്സിലാക്കണം, ഇവിടെ ഈ സാഹസിൽ അള്ളാഹു റഫീ കൊണ്ട് ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ തന്നെ പറയണത്. ഈ മനുഷ്യൻ ഒരു തഹജ്ജുദ് എന്ന് വരെ കഥ ആയിട്ടില്ല, ഒരു തഹജ്ജുദ് ഇനി നിക്കേച്ച് നോക്കിക്കണം, ഇതത്തെ തഹജ്ജുദിനെ അറിയില്ല. ഇതത്തെ തഹജ്ജുദ് നാളൊരു ഞങ്ങൾ ഇവിടുന്ന് നിങ്ങൾ പോയിട്ട് ആ കസറും ജമ്മിനെ പറ്റി അവിടെ വേദം അറിയുന്നുണ്ട് മാമോലി ഒന്ന് കേട്ടാണെന്ന് അറിയാം. മൂപ്പർ ഈ ഏർവാടി മുത്തുപേട്ട പോവുക, ആളെ പേര് അവിടെ പറയുന്നില്ല. മൂപ്പർ അങ്ങനെ അറ്റൻഷനായിട്ട് അവിടെ അങ്ങ് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കേക്ക്, കസറും ജമ്മിനെ പറ്റി ആ യാത്രക്കാർ, നിങ്ങളും യാത്രക്കാരനല്ലേ, പഠിക്കുന്നത് നല്ലതാണ്. എനിക്ക് പഠിച്ചൊന്നും വേണം, ഞാനതൊക്കെ അതേ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ ഉസ്താദ്മാര് പഠിപ്പിച്ചു തന്നെ ഏ എന്താ കസറും ജമ്മു, കസറും തന്നെ ദൂഹറിന് അസർക്കാണ്ടാക്ക, ജമ്മു പറഞ്ഞാൽ അസറിന് ദൂഹർക്ക് ഉണ്ടാക്കുക. അതന്നെ ഒപ്പര് എന്നോട് പറഞ്ഞതാ, വല്ലാഹി
ഇതാണ് ഇപ്പൊ തഹജ്ജുദ് അറിയണ മനുഷ്യന്മാര്. എന്ത് തഹജ്ജുദ്, എന്ത് വിത്ര്, തഹജ്ജുദ് കഥാക്കലില്ല, അയാൾക്ക് അതിന്റെ പണിയില്ല എന്ന് അറിയും. ഓ മനസ്സിലാക്കി വേറൊന്ന് തെറ്റാണെന്നാ, എന്താ ചെയ്യാ? അങ്ങനെ തഹജ്ജുദ് കഥാക്കാത്ത, ളുഹാ കഥാക്കാത്ത, എപ്പോഴും മുഴുവുള്ള ആയിരക്കണക്കിന് യത്തീം മക്കൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടുന്ന എന്തൊക്കെയാണ് ഉസ്താനെ പറ്റി പറയാ? ആ മനുഷ്യൻ അവര് റൗദയിൽ ഇരിക്കുമ്പോൾ കുണ്ടൂർ ഉസ്താദിനെ വിളിച്ച് റസൂലുള്ളാഹി തങ്ങൾ എ പി ഉസ്താദിന്റെ അരികിലേക്ക് വിളിച്ച് കൊണ്ടുവന്നിരുത്തി എന്ന് കേട്ടപ്പോ അതൊന്ന് നേരിട്ട് ദിക്സാക്ഷി റിപ്പോർട്ട് അറിയാൻ വേണ്ടി ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിനോട് ഞാൻ നേരിട്ട് ചോദിച്ചപ്പോ അറബിയിൽ സംസാരിച്ചു. സദസ് നാടന്മാരെ സാസേന, അപ്പൊ ഞാൻ ഓലിഞ്ഞ് ആശയക്കുഴപ്പത്തിലാവണ്ടെന്നുള്ള ഇരക്കായിരിക്കും, കാരണം അവിടെ രണ്ട് ഗ്രൂപ്പ് പേരുണ്ട്, അതാണ് അതിന് കാരണം. അപ്പൊ നബിനോട് ഞാൻ പറഞ്ഞു, തിക്കും തിരക്കാണ്, ഞാനാണ് വരില്ല, നിർത്തണം, ഞാനാണ്ട് വരൂല എന്ന് പറഞ്ഞു. അതാണ്ട് പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ പുറത്തേക്ക് പോന്നിട്ടുണ്ട്. പിന്നീട് ഒരു ദിവസം റസൂലുള്ളാഹി തങ്ങളെ ഖബറിലേക്ക് നോക്കി, ബാബു സലാമിന്റെ ഉള്ളിലൂടെ നോക്കിയിരിക്കുകയാണ് ഞാൻ. അള്ളാഹന്റെ റസൂലിന്റെ അരികിലേക്ക് പോകാൻ ആഗ്രഹമുണ്ട്, തിക്കുള്ളപ്പോൾ വരികയില്ല എന്ന് കരാറ് പറഞ്ഞതാണ്, ഈ കരാറ് ലംഘിക്കാൻ പേടിയുമുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഉറക്കത്തിലല്ല കുണ്ടൂർ ഉസ്താദ് പറയുന്നു, എന്നെ റസൂലുള്ള വിളിച്ചു, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നബിയെ അവിടെ തിക്കും തിരക്കാണല്ലോ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, സാരല്ല, തിക്കും തിരക്കിനും പരിഹാരമുണ്ടാവും, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്ക്, ഫഹുനാക ശൈഖു അബൂബക്കർ, ഫഹുനാക ശൈഖ് അബൂബക്കർ, അവിടെ എ പി ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അങ്ങോട്ടാണ് എന്നെ വിളിച്ചിരുത്തിയത്. ഈമാനുള്ള മൂമിനെ, അള്ളാഹുവിന്റെ റസൂലുമായി ബന്ധമുള്ളവരെങ്കിലും സ്നേഹിക്കുക, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആലിമീങ്ങളെ സ്നേഹിക്കുക. അള്ളാഹന്റെ റസൂല് വെറുത്തു പോകും, അല്ലെങ്കിൽ നബഹാനി ഇമാമിനെ പറ്റി കുറ്റമെഴുതിയതായൊരു ബുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് റസൂലുള്ളാന്റെ കുറ്റമല്ല, റസൂലുള്ളാനോട് മഹബത്തുള്ള നബഹാനി ഇമാമിന്റെ ഒരു ബുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മദീനക്കാരനായ ഒരു പണ്ഡിതനിക്ക് ഒരു മാസത്തിലധികം റസൂലുള്ളാഹി സ്വപ്നത്തിൽ നിത്യം വരുന്ന നബി വരാതെയായിപ്പോയി. ഇബ്രാഹിം അതുവ മുഖദ്ദിമത്ത് ജാമി കറാമാത്തിൽ ഈ ചരിത്രം ഉദ്ധരിക്കുന്നുണ്ട്. നോക്കുങ്ങൾ, റസൂലുള്ളാന്റെ കുറ്റമല്ല, അള്ളാഹുവിന്റെ റസൂലിനോട് മഹബത്തുള്ള നബഹാനി ഇമാമിനെ കുറ്റപ്പെടുത്തുന്ന ഒരു ബുക്ക് അത് വാങ്ങിയിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതാ, അല്ലാതെ ആ ബുക്കത്തെ ഉൾക്കൊള്ളാനൊന്നുമല്ല. യൂസുഫ് നബഹാനിന്റെ ആളാണ് അഥവാ സുന്യ വഹാബിയുടെ ബുക്ക് വീട്ടിൽ കൊണ്ടുവന്നെച്ച്, അതോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നം കാണാതെ ആയി. ഒരു മാസം കഴിഞ്ഞ് പിന്നെ കണ്ടു, കണ്ടപ്പോ നബിയെ ഞാൻ ഇത് തെറ്റാ ചെയ്തത്, എങ്ങനെ ഞാൻ നിന്റെ വീട്ടിൽ വരിക, നിന്റെ വീട്ടിൽ എന്റെ മുഹിബായ എന്നെ സ്നേഹിക്കുന്ന, മനസ്സിലാക്കണം, എന്നെ സ്നേഹിക്കുന്ന യൂസുഫുൻ നബഹാനിയെ ചീത്ത പറയുന്ന ഒരു ബുക്ക് നിന്റെ വീട്ടിലില്ലേ, ഞാൻ എങ്ങനെ നിന്റെ വീട്ടിലേക്ക് വരും? അള്ളാഹു പൊരുത്തപ്പെടാത്ത കേസറ്റുകൾ വീട്ടിലുള്ള ഉമ്മമാരെ, അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത സീഡികൾ വീട്ടിൽ കൊണ്ടിൽ വന്ന് വെച്ചവരെ, അള്ളാഹും റസൂലും പൊരുത്തപ്പെടാത്ത പ്രസിദ്ധീകരണങ്ങൾ നാനയും മംഗളവും ഒക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചവരെ, ഉസ്താദിനെ കുറ്റം പറയുന്ന കേസറ്റ് വാങ്ങിയവരെ, ഇവരെല്ലാവരും മനസ്സിലാക്കണം, മഹാന്മാരെ മോശമാക്കുന്ന, ദീനിനെ മോശമാക്കുന്ന ബ്ലൂ ഫിലിമുകളും മറ്റും വീട്ടിൽ കാശ് കൊടുത്തും ഫ്രീ ആയും കിട്ടി കൊണ്ടുവന്ന് വെച്ചവരെ, റസൂലുള്ള നിങ്ങളുടെ വീട്ടിലേക്കില്ല, റസൂലുള്ള നിങ്ങളോട് ബന്ധമില്ല, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളെ വെറുത്തിരിക്കുന്നു, തൗബ ചെയ്യൂ. മുഹബ്ബീങ്ങളും മുഹബ്ബേങ്ങളും ആവുക, റസൂലുള്ളാന്റെ സ്നേഹമുള്ളവരാവുക, റസൂലുള്ളാനെ ആദരിക്കുന്നവരാവുക, നബിന്റെ ആധാറുകളെ ബഹുമാനിക്കുന്നവരാവുക, റസൂലുള്ളാന്റെ ഖബറിന്റെ ചിത്രം അങ്ങാടിയിൽ വെച്ച് വിൽക്കുന്നത് കാണാം, മനസ്സ് പൊട്ടിപ്പോകും, എല്ലാം കൂടെ വാങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, വാങ്ങിയാൽ തന്നെ പിന്നെയും അവനതുപോലെ അതിന്റെ അതിനൊത്തത് വീണ്ടും കൊണ്ടുവന്ന് വിൽക്കും. വേദനയാണ്, നിലത്തിട്ടാണ് റസൂലുള്ളാന്റെ ഖബറിന്റെ ചിത്രം വിൽക്കുന്നത്, റസൂലുള്ളാന്റെ ചെരുപ്പിന്റെ ചിത്രം തലയിൽ പേറി നടക്കുന്ന ആയിരക്കണക്കിന് ഔലിയാക്കൾ കഴിഞ്ഞുപോയി, എന്നിട്ടല്ലേ ഖബറിന്റെ ചിത്രം. ആ ഖബറിന്റെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ യതഅസ്സറു യുഅസ്സിറു അസറൻ അജീബാ, വലിയ ഫലമായിരിക്കുമെന്ന് മഹാനായ ഇമാം ഫാസി തങ്ങൾ തന്റെ മതാലിയുൽ മസറാത്ത് എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ആ ഖബറിന്റെ ചിത്രത്തിന് ബഹുമാനമുണ്ട്, റസൂലുള്ളാന്റെ മുടിയിട്ട വെള്ളത്തിന് ബഹുമാനമുണ്ട്,
റസൂലുള്ളാഹി തങ്ങളോട് ബന്ധമുള്ള എല്ലാ സാധനത്തിനും ബഹുമാനമുണ്ട്. ഓരോന്നിനും വ്യക്തമായ സഹീഹുൽ ബുഖാരിയിൽ വന്ന, സഹീഹ് മുസ്ലിമിൽ വന്ന, തബറാനിയും അബൂദാവൂദും ബൈഹഖി ഇബ്നു ഹിബ്ബാനും ഇബ്നു സാഖിറും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഓരോ ഹദീസുകൾ മുഴുവനും ഇതിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. സഹോദരന്മാരെ, ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ ആദരിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് അതിയായ മഹബ്ബത്ത് നമ്മുടെ മനസ്സിന് വേണം. ആ മഹബ്ബത്ത് മാത്രമാണ് നമ്മെ രക്ഷപ്പെടുത്തുക. റസൂലുള്ളാഹിയിലേക്ക് സലാം പറയുമ്പോൾ, അശ്റഖബൈത്ത് ചൊല്ലുമ്പോൾ, നബിയോട് സങ്കടം പറയുമ്പോൾ കൈപൊക്കിക്കൊണ്ട് തന്നെ പറയൂ മുഅ്മിനെ, റസൂലുള്ളാഹി അർവാഹ് ആലിയയാണ്, ഉയർന്ന ആത്മാവിന്റെ ഉടമയാണ്. വലിയൊരു സമക്ഷത്തിൽ ചെന്ന് ഒരു ആജിയാരുടെ അരികിൽ ചെന്ന് ഒരു വിഷമം പറയുമ്പോൾ, ആജിയാരെ ഞാൻ വിഷമിച്ചിരിക്കുന്നു എന്ന് കൈ കാണിക്കുന്ന മുഅ്മിനെ, ഇതിൽ നിനക്ക് പ്രയാസമില്ലെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് സങ്കടം പറയുമ്പോൾ കൈ കാണിക്കുന്നതിൽ പിന്നെ ഏത് രേഖയാണ് നീ തേടി നടക്കുന്നത്? അള്ളാഹുവിന്റെ റസൂലിലേക്ക് മനം നൊന്ത് പറയൂ, യാ നബീ സലാം അലൈക്കും, നബിയേ എന്റെ സലാം തങ്ങൾക്കുണ്ടാവട്ടെ എന്ന് സലാം നാവ് കൊണ്ട് പറയുമ്പോൾ, ഞാൻ രോഗിയാണ് നബിയേ, ഞാൻ കടക്കാരനാണ് നബിയേ, ഞാൻ പ്രയാസമുള്ളവളാണ് നബിയേ, എന്റെ മകളെ കല്യാണം ചെയ്തയക്കാൻ പ്രയാസമുള്ളവളാണ് നബിയേ, എനിക്ക് വീടില്ല നബിയേ, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് നബിയേ എന്നിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അത് നാവുകൊണ്ട് പറയേണ്ട സലാമെന്ന് പറയൂ. അത് പല പ്രാവശ്യമായി നിർവഹിക്കുമ്പോൾ അറിയാതെ അതിന് പരിഹാരം നബി തങ്ങൾ തന്നെ ചെയ്യും. സഹോദരാ സഹോദരി, മദീന മനസ്സിൽ നിന്ന് മറയരുത്. മദീനയാണ് നമ്മുടെ എല്ലാ രക്ഷാമാർഗവും, മദീനയാണ് നമുക്ക് എല്ലാ അവലംബവുമായുള്ളത്. മഹാന്മാർ മുഴുവനും രക്ഷക്ക് കണ്ടത് മദീനയാണ്, നബി തങ്ങളെയാണ്. ലോകത്തെ അർശിനേക്കാൾ, കുർസിയിനേക്കാൾ, കലമിനേക്കാൾ, ലൗഹുൽ മഹ്ഫൂദിനേക്കാൾ, ബൈത്തുൽ മഹ്മൂറിനേക്കാൾ, ഏഴാകാശങ്ങളേക്കാൾ, കഅബാലയത്തേക്കാൾ, മക്കയേക്കാൾ, മദീനയേക്കാൾ, ലോകത്തുള്ള എല്ലാ സൃഷ്ടികളേക്കാളും മഹത്തായ സാധനമേത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം തട്ടിയ കബറിടമാണെന്ന് ബിൽ ഇജ്മാഇ രണ്ട് അഭിപ്രായമില്ല എന്ന് ഇബ്നു ഹദൽ ഹൈതമി തങ്ങൾ തന്റെ ഹാഷിയത്തുൽ ഇലാഹി പറയുന്നു. ഇമാം ആലിയാണ് തങ്ങൾ തന്റെ ശിഫയിൽ പറയുന്നു. ആ മഹബ്ബത്താണ് നമുക്ക് വേണ്ടത്. അവിടത്തോടുള്ള മഹബ്ബത്തിലായി അല്ലാഹു ജീവിച്ച് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. റഹ്മതുക യാ അർഹമർ റഹീം. ഇത്രയും പറഞ്ഞു ഞാൻ നിർത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറ മിനൽ ജിൻ فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ولا ولدا